മോശം സ്ഥലത്ത് മജ്ലിസിൽ ഇരുന്ന് തെറ്റുകുറ്റങ്ങൾ ഒരൊറ്റ ഇൽമിൻ്റെ മജ്ലിസ് കൊണ്ട് പൊറുപ്പിക്കപ്പെടും എന്നാണല്ലോ അത്വാ റളിയല്ലാഹു അൻഹു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൽമിൻ്റെ മജ്ലിസിനെ കൂടുതൽ കൂടുതലായി നമ്മൾ സ്നേഹിക്കണം. വിശ്വാസിക്ക് വേറെ നിറയാൻ പാടില്ലാത്ത ഏക സംഗതി ഇൽമാണ്. പണം അത് വേഗം മതിയാക്കണം. കൂടുതൽ അതിൻ്റെ പിന്നിൽ പോയാൽ ആഹ്റം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. സ്ഥാനം അതിൻ്റെ പിന്നിൽ പോകുന്നത്, അത് ആഗ്രഹിക്കുന്നത് പിശാചിൻ്റെ ചതിപ്രയോഗമാണ്. ഇൽമ് അതെത്ര കിട്ടിയാലും നമുക്ക് വയറ് നിറയാൻ പാടില്ല. ഷോർട്ട് ടൈം കോഴ്സുകൾ കൊണ്ട് ബിരുദം സ്വായത്തമാക്കണം എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ദീർഘകാലം പഠിച്ച് 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 ഉസ്സാലി ഇമാം റഹിമഹുള്ള വഫാത്താകുമ്പോൾ സഹീഹുൽ ബുഖാരി നെഞ്ചിൻ്റെ മേലെ വെച്ച് വഫാത്തായത് മുത്തഅല്ലിമായി മരിക്കാനുള്ള പൂതി കൊണ്ടാണ്. ഒരാളുടെ ആക്രമത്ത് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി ഇൽമു പഠിക്കലാണ് എന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുള്ള രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും കൂടുതൽ കൂടുതൽ പഠിക്കാൻ തയ്യാറാവണം. സാധാരണക്കാരായ പ്രിയപ്പെട്ട മോമിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മെ അള്ളാഹു ഈ ഭൂലോകത്തേക്ക് അയച്ചത് മന്തിയുടെ അൽഫാമിൻ്റെ ഡ്രൈ ചിക്കൻ്റെ ടേസ്റ്റ് നോക്കാനല്ല, ഫാത്തിഹൻ്റെ മധുര അറിയാനാണ്. അതറിയാതെയാണ് ഖബറിലേക്ക് പോകുന്നതെങ്കിൽ വൻ നഷ്ടമാണ്, മഹാനഷ്ടമാണത്. കൂടുതൽ കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. മുത്തഅല്ലിമീങ്ങളായ കൂട്ടുകാരോട് സൂചിപ്പിക്കാനുള്ളത്, ചെറിയൊരു ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കിതാബോത്തിന് മുടക്കമുണ്ടാവുന്ന ഒന്നും നമ്മളിൽ നിന്നും ഉണ്ടാവരുത്. ഹറമൈൻ ഇമാമിൻ്റെ ഉസ്താദ് കൂടിയായ ജുവൈൻ ഇമാം റഹിമഹുള്ള ദുആ ചെയ്യുന്നത് തന്നെ, ഇൽമിന് തടസ്സമാകുന്ന ഒരു തടസ്സവും എൻ്റെ ജീവിതത്തിൽ നൽകല്ലേ അല്ലാ എന്നായിരുന്നു. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു അവരുടെ മകൻ മരണപ്പെട്ടപ്പോൾ വീട്ടിലേക്ക് പോകാതെ മരണൻ മകൻ്റെ ജനാസ കർമ്മങ്ങൾ വീട്ടുകാരെ നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞേൽപ്പിച്ചത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന ഉസ്താദിൻ്റെ ക്ലാസ് മിസ്സാകുമോ എന്ന് പേടിച്ചിട്ടാണ്. സമാനമായി ധാരാളം ഇമാമിങ്ങൾക്ക് സാഹിബ് അത്തറഗൈബ് വത്തറഹീബ് അഥവാ ഹാഫിളു മുന്തിരി റഹിമുള്ളക്കടക്കം അനുഭവങ്ങൾ കാണാം. അതുകൊണ്ടാണ് നമ്മുടെ ഇമാമിങ്ങളുടെ ചരിത്രത്തിലൊക്കെ ഉണ്ട്, മരണാസന്നമാകുന്ന സമയത്ത് പോലും അവർ മസ്അല ചർച്ച ചെയ്യുകയാണ്. സുഫർ ഇമാം, അബു യൂസുഫ് തങ്ങൾ, മുഹമ്മദ് തങ്ങൾ അവരോട് വഫാത്തായതിനു ശേഷം ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മരണവേദന എങ്ങനെ ഉണ്ടായിരുന്നു? മഹാന്റെ മറുപടി, മരണവേദന കുന്തു അതഅമ്മലു മസ്അലതൻ, ഞാനൊരു മസ്അല ചിന്തിക്കുകയായിരുന്നു. ഫലം അഷ്ഉറു ബിഖുറൂജി റൂഹി, എൻ്റെ റൂഹ് അസ്റായിൽ അങ്ങ് പിടിച്ചൊറ്റ കൊണ്ടുപോക്ക്, ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. മസ്അലൻ്റെ ബർക്കത്താണത്. അതുകൊണ്ട് തന്നെ പഠനം അത് നമ്മുടെ മുഖമുദ്രയാവണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു രാത്രി തന്നെ പുതിയ ഇൽമ് ഓർമ്മ വന്നിട്ട് എഴുതി വെക്കണം എന്ന കരുത്തിൽ 15 തവണ ഒക്കെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടുമായിരുന്നു.
ചിലപ്പോ 16, ചിലപ്പോ അത് 20 എത്തും. ഉറക്കത്തുനിന്ന് ഞെട്ടും, ക്ലാസ്സിലിരിക്കുമ്പോൾ ഉറക്കം വരുന്നല്ല, ഉറങ്ങിയെടുത്തുനിന്ന് കിതാബ് ഓർമ്മ വന്നിട്ട് ഉറക്കം പോകും. അപ്പോഴാ ഇൽമിനോട് സ്നേഹം ഉണ്ടാവുക. ആ ബുഖാരി ഇമാമിനെ തഹദീബുൽ അസ്മാഉ വല്ലുഗത്തിൽ അങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്. ബുഖാരി ഇമാമിനോടൊപ്പം നമ്മൾ പറയുന്ന മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, അവർക്ക് ഇതുവരെ കേൾക്കാത്തൊരു ഹദീസ് കേട്ടപ്പോ അത് കിതാബിൽ കണ്ടെത്തണം എന്നൊരു പൂതി. ഫജുമി അലഹു കുത്തുബുൻ, എല്ലാ കിതാബും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, കൊണ്ടുവന്നു. വാതിലടച്ച് എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ ആ ഹദീസ് കണ്ടെത്തട്ടെ എന്ന ആഗ്രഹത്താൽ രാത്രി ഇരിക്കുകയാണ്. അതിനിടയിൽ ആരോ ഒരു കൊട്ട ഈത്തപ്പഴം കൊണ്ടു കൊടുത്തു. കിതാബിന്റെ പേജുകൾ ഇങ്ങനെ മറിക്കുന്നു, അറിയാതെ ഓരോ ഈത്തപ്പഴം തിന്നുപോകുന്നു. സുബിഹ ആവുമ്പോഴാണ് താൻ വിചാരിച്ചത് കണ്ടെത്താൻ പറ്റിയത്. സുബി വരെ ഉറക്കൊഴിഞ്ഞു നോക്കി, അപ്പോഴേക്കൊരു കൊട്ട ഈത്തപ്പഴം തിന്നു തീർന്നിരുന്നു. ഈത്തപ്പഴം അധികം തിന്നതിന്റെ പേരിൽ രോഗം പിടിച്ച് ആ പ്രതിഭ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുപോയി. ഇതാണ് നമ്മുടെ മുസ്ലിം ഇമാം. ഈ രണ്ട് കുലപതികളുടെ മുന്നിൽ നമ്മുടെ അധ്വാനത്തിന്റെ അളവ് ഏത് തുലാസിലെ അളക്കാൻ പറ്റും? സുയാനത്തു സ്വഹീ മുസ്ലിം ഇബ്നു സലാഹ് തങ്ങളുടെ ഗ്രന്ഥത്തിൽ ചരിത്രം കാണാം. ആ ചരിത്രത്തെ സഫഹത്തു മിൻ സബ്രിൽ ഉലമാ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ അധ്വാനിക്കണം. മുദ്ദഅല്ലിമിങ്ങൾ കൂടി ഉള്ള സദസ്സായതുകൊണ്ട് പ്രിഫേഴ്സിൽ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. വിശുദ്ധ റബീഉൽ നമ്മളിൽ നിന്ന് പടിയിറങ്ങി പോവുകയാണ്. എന്താണ് നമ്മളിൽ ബാക്കി വെച്ചത്? ഒരു അതിഥി വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതിഥിക്ക് ഹാപ്പി ഇല്ലെങ്കിൽ വീട്ടുകാരൻ നഷ്ടമാണ്. പണ്ടൊരു റബീഉൽ ഈ ലോകത്തേക്ക് വന്നപ്പോൾ മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സവതടാകത്തിന്റെ ചരിത്രം നമുക്കറിയാം. കിസ്ര കൈസറുമായി ബന്ധപ്പെട്ടതറിയാം. അഗ്നികുണ്ടാരത്തിന്റെ കഥ അറിയാം. അങ്ങനെ ഒരുപാട് സംഭവം. ഈ കുറി റബീഉൽ വന്നപ്പോ മഹാത്ഭുതങ്ങളൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ? ചുറ്റുവട്ടത്തെ അത്ഭുതമൊക്കെ അവിടെക്കട്ടെ, നമ്മളിൽ എന്തെങ്കിലും ചെയ്തു പോകുന്ന ഒരു തെറ്റ് ഡിലീറ്റ് ആക്കാൻ, ഇല്ലാത്തൊരു സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ, മഹ്ബൂബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കൂടുതൽ വായിക്കാൻ. ഇൽമിന്റെ അഹലുകാരാണെങ്കിൽ സീറിന്റെ മനാഖിബിന്റെ ഗ്രന്ഥങ്ങൾ, സാധാരണക്കാരാണെങ്കിൽ നല്ല ലേഖനങ്ങൾ, പച്ച മലയാളത്തിലുള്ള പുസ്തകങ്ങൾ, പ്രഭാഷണങ്ങൾ കേൾക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടോ? മൗലിദിൽ മാത്രം ഒതുങ്ങിപ്പോയോ? ഇനി ഈ മൗലിദ് എപ്പോഴാ ഉണ്ടാവുന്നത്? അടുത്ത റബിയുല്ലോ പോലെ. അങ്ങനെ മതിയോ നമ്മൾക്ക്? യഥാർത്ഥത്തിൽ ഒരാൾക്ക് മഹബ്ബത്ത് സാർത്ഥകാവുന്നത് എപ്പോഴാ? ഒരാളുടെ മഹബ്ബത്ത് മഹബ്ബത്താവുന്നത് എപ്പോഴാ? ഇനിയുള്ള കാലത്ത് മഹബ്ബത്ത് വെക്കണം എന്ന് പറയേണ്ട ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല. പിന്നെ മഹബ്ബത്ത് എങ്ങനാവണം എന്നതിനെ കുറിച്ചാണ് കാലം ആവശ്യപ്പെടുന്നത്. കാരണം എല്ലാവരും മുഹിബ്ബീങ്ങൾ എന്ന സ്റ്റാറ്റസിലാ ഉള്ളത്. റബിയോ ലെവൽ 12 അടക്കം സേവ് ചെയ്യാനാ നിർദ്ദേശം സ്റ്റാറ്റസിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഹബ്ബത്ത് എപ്പോഴാ മഹബ്ബത്താവുന്നത്? നമ്മൾ അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം നേടണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം അതവിടെ കേട്ടെ. മഹബ്ബത്തിനെ കുറിച്ച് ആദ്യം നമുക്കൊന്ന് പറയാം. ഉദാഹരണത്തിന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ആൾക്ക് അർശിന്റെ തണലുണ്ടല്ലോ. റജുലാനി, അവിടെ ആണുങ്ങളിൽ നിന്നൊന്നും അർത്ഥമില്ല, ആണായാലും പെണ്ണായാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവർ. തഹബ്ബാഫില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടവർ. അവരെ കുറിച്ച് പരലോകത്ത് വിളി വരും, ഐനൽ മുത്തജാലിസീന ഫിയ്യ,
എന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടവരെവിടെ? സംഘടനാ മീറ്റിംഗുകൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇരുന്നവരായിരിക്കും. എന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവരെവിടെ? ഈ വിളി ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാളുടെ മഹബത്ത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽപ്പെട്ട, സുഹൃത്തുക്കളിൽപ്പെട്ട എല്ലാവരും എന്നേക്കാൾ മേലെയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആഹ്റത്തിൽ സുഹബത്ത് കൊണ്ട്, ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉപകാരം ഉണ്ടാവുക. അയാളെങ്ങനെ? അയാൾ കണക്കന്, ഇയാൾ കണക്കന്. കണക്കല്ലാത്ത ആരാണ് എന്ന് ചോദിച്ചാൽ മഹാനായ ഞാൻ എന്ന് പറയാൻ സാധ്യതയുണ്ട്. അയാൾക്ക് ഈ സുഹബത്ത് കൊണ്ടൊന്നും ഉപകാരം ഉണ്ടാവില്ല. സുഹബത്തിനെ കുറിച്ച് മാത്രം ഒരു ഗ്രന്ഥമുണ്ട് ഇമാം ഷഹറാനി റഹിമുള്ളക്ക്, നിർബന്ധമായും മുത്താലയേണ്ട കിതാബ്, അൽ അൻവാർ ഫീ സുഹബത്തിൽ അഖ്യാർ. അതിൽ ധാരാളം കണ്ടീഷൻസ് പറയുന്നു. പലസ്തീനിലുള്ള മുഅ്മിനീങ്ങൾ, റോഹിംഗ്യയിലുള്ള മുഅ്മിനീങ്ങൾ വേദനിച്ച് കൊല്ലപ്പെട്ട് അവർക്ക് അങ്ങനെ സ്വർഗം കിട്ടും. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യേണ്ടത്? ദ്വാരന്നിട്ട് സ്വർഗം വാങ്ങണം. നമ്മുടെ ദുആ അവിടെ റിസൾട്ട് ഉണ്ടാവോ ഇല്ലയോ അത് നമ്മളോട് നോക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് വേദന ഉണ്ടോ ഇല്ലയോ അത്രേ ചോദ്യം. വേറൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ, ഉദാഹരണത്തിന് അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന്. അപ്പൊ അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിനക്കറിയോ? ഇല്ല. സാമ്പിളിന് ഒരു കാര്യം പറയണ്ടേ? യെസ്, നിന്റെ പോക്കറ്റിൽ നിന്ന് എത്ര വേണമെങ്കിലും എനിക്ക് പണം എടുക്കാം, എന്നാലേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടം ആവുള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത്ര ഇഷ്ടമില്ല. സാധാരണക്കാരുടെ ഇഷ്ടം തന്നെ എത്രത്തോളം കൃത്യമാവണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം. എന്നിട്ടല്ലേ സയ്യിദുൽ ഖൽഖായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഇഷ്ടം നമ്മൾ വേഗം വാദിക്കുക. അപ്പൊ ഒരാളുടെ മഹബത്ത് മഹബത്താവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാവർക്കും അള്ളാഹു ഒരുപോലെ മഹബത്ത് കൊടുക്കൂല. സഹാബത്തിന് കിട്ടിയ മഹബത്ത് ബിൽക്കാലക്കാർക്കുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹബത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇമാമിങ്ങളുടെ മഹബത്ത് നമ്മൾ എത്ര അധ്വാനിച്ചാലും കിട്ടുമോ? മഹബത്ത് എന്ന് പറഞ്ഞാൽ കുറയുകയും കൂടുകയും ചെയ്യുന്ന സംഗതിയാ. ഇബാദത്ത് കൂടുമ്പോ മഹബത്തും കൂടും. ഖുർആനോത്ത്, സ്വലാത്ത്, മദ്ഹ്, ഇതൊക്കെ മഹബത്ത് വർദ്ധിപ്പിക്കാനുള്ള വസീലകളാണ്. തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ മഹബത്ത് കുറയുകയും ചെയ്യും. ഇനി വരാൻ പോകുന്ന വാദം എന്താണെന്നറിയോ? അടുത്ത റബിയുൽ അവ്വലിലൊക്കെ മിക്കവാറും ഇത് വേണ്ടി വരും പ്രഭാഷണം. എന്ത്? മഹബത്ത് കൽബിൽ ഉണ്ടായാൽ മതി, തെറ്റ് പ്രശ്നമില്ല എന്നുള്ളടത്തേക്കാണ് ഇനി എത്താൻ പോകുന്നത്. ആ മ്യൂസിക് അത് പ്രശ്നമല്ല, മറ്റേ അത് കുഴപ്പമില്ല, ചങ്ങായിന്റെ മുടി അതൊന്നും പ്രശ്നമില്ല. കൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഗഫലാത്തുകളിൽ, അശ്രദ്ധയിലായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, സമയം വെറുതെ കളയുമ്പോൾ, തെറ്റുകുറ്റങ്ങളിലായി അഭിരമിക്കുമ്പോൾ മഹബത്ത് ഇല്ലാതാകും. യൂസുഫിന്റെ മഹാനിത്തങ്ങൾ അതാ മഹാന്മാരിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അൽ മജാലിസുൽ വഅലയിൽ അതാ ഷംസുദ്ദീൻ സഫീരി തങ്ങൾ വിശദീകരിക്കുന്നു. അതാണ് ഒരു മനുഷ്യൻ കൂടുതലായി പേടിക്കേണ്ടത്. എന്റെ ഖൽബിൽ നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത് ഊരിക്കളയുമോ എന്ന് പേടിക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൂടി പോയാൽ പിന്നെ യാ സല്ലത്തൽ ഖദം, പിന്നെ കാലിടറി, പിന്നെ രക്ഷപ്പെടാൻ വേറെന്ത് വഴി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടാൽ തീരാത്ത എന്ത് പ്രശ്നമാണ് ലോകത്തുള്ളത്? തങ്ങൾ ഇടപെടണമെങ്കിൽ എല്ലാവരുടെയും വിഷയത്തിൽ കയറി ഇടപെടുവോ? ചില ആൾക്കാർ നരകത്തിലേക്ക് വിധിക്കപ്പെടും. ആ വിധിക്കപ്പെട്ട ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടിട്ട് അള്ളാഹുവിന്റെ അടുത്ത് പറയും, അയാളെ സ്വർഗത്തിലേക്ക് എന്നെ എത്തിച്ചാലോ എന്നൊരു തോന്നൽ. ആയിക്കോട്ടെ,
അതാ ഹാഫിദ് സുയൂത്തി റഹിമഹുള്ള പറഞ്ഞത്, സ്വർഗം ശരിക്കും അള്ളാന്റെ റസൂലിന് അല്ല കൊടുത്തു, വേണ്ട വെച്ച സ്ക്വയർ ഫീറ്റ് ആയിരിക്കാന്ന് വെച്ചാ എത്ര എന്ന് വെച്ചാ കൊടുത്തോളി നബിയെ എന്നതാണ് കണക്ക്. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും അവിടത്തേക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. മക്കം ഫത്ഹിന്റെ അന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, മദീനത്തുനിന്ന് സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പം തന്നെ മക്കത്തുള്ള ആൾക്കാർക്ക് പേടിയുണ്ടായിരുന്നു. കാരണം പണ്ടേത്തതിന് പ്രതികാരം ചെയ്തേക്കുമോ എന്നൊരു പേടി. അപ്പോഴാ ഖുർആൻ ആയത്തിറക്കണത്, വമൻ ദഖലഹു കാന ആമിന, കഅബന്റെ ഉള്ളിൽ കയറിയാൽ ഒരു പേടിക്കണ്ടാവും. ഈ ആയത്തിന്റെ വ്യാഖ്യാനം തഫ്സീർ ഇബ്നു അജീബയിൽ അടക്കം കാണാം. മഹാന്മാരുടെ കൽബിന്റെ ഉള്ളിലും കയറിയാൽ പേടിക്കണ്ടാവും. നമുക്ക് കയറാൻ പറ്റണം എവിടെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ. അതെങ്ങനെ, അതെങ്ങനെയാ നേടിയെടുക്കാൻ പറ്റിയ ആ സ്ഥാനം? സ്വഹാബത്ത് നേടിയെടുത്തു. അൻസർ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ നബിയെ നാളെ ആഖിറത്തിൽ എവിടെയാ തങ്ങളെ പരതേണ്ടത്? വളരെ കൃത്യമായ സ്റ്റോപ്പ് പറഞ്ഞു കൊടുത്തില്ലേ, എവിടെയാ മോനെ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യ, നീ എന്നെ കാണാൻ വരേണ്ടത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അനുസറുള്ളാഹിന് പറയുന്നുണ്ട്, ഞാൻ നാളെ പരലോകത്തെത്തിയാൽ ഓടി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് പറയും, അന ഹുവൈനു മുഖ്, ഞാൻ തങ്ങളുടെ കൊച്ചു ഖാദിമായ ഉനൈസും കൊച്ചു അനസാ നബിയെ. എന്ത് ധൈര്യ ഒരിക്കൊക്കെ പറയാൻ, എന്ത് ധൈര്യം നോക്ക്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം വേണം. അതിനെന്താ വേണ്ടത്? പച്ചയായ മഹബത്തുണ്ടാവണം. ആ പച്ചയായ മഹബത്ത് എന്ന് പറഞ്ഞാൽ കൽബിൽ നിന്നുള്ളൊരു മഹബത്ത്. അങ്ങനെയാകുമ്പോ ചിലപ്പോ ഇൻസ്റ്റഗ്രാമിലൊന്നും കാണൂല, ഉണ്ടാവൂല. നമുക്കിഷ്ടപ്പെട്ട കുറെ കാര്യം ചെയ്തു കൂട്ടലല്ല കേട്ടോ മഹബത്ത്. എനിക്ക് പ്രസംഗിക്കാനോ പാട്ടുപാടാനോ കാലിഗ്രഫിക്കോ കഴിവുണ്ട്, വരച്ചിട ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക മഹബത്താണെന്ന് വിചാരിക്കുക, അങ്ങനാവൂ. ഞാനിപ്പോ എന്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നു, ഓൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് സ്നീക്കേഴ്സ് ഗാലക്സി ബോണ്ടി വാങ്ങി കൊടുക്കുന്നല്ലാതെ എന്റെ കടയിൽ ബാക്കിയായ 10 കുമ്പളം കെടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അവൾക്ക് ഇഷ്ടമുള്ളതല്ലേ കൊണ്ടു കൊടുക്കുക. അപ്പോൾ ഒരു കുടുംബനാഥൻ അയാൾ എന്താ ചെയ്യേണ്ടത്? അമ്മൽ മുഴയിൽ ഫലായ ജൂസു കൊഴുതുഹു അൻമക്സബിൻ ലിഅയാലിഹി മുത്തവക്കില. അയാൾ കുടുംബത്തെ നോക്കുകയാണ് വേണ്ടത്. അതാ റസൂലുള്ളാഹിക്ക് ഇഷ്ടം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഘടനാ ഉത്തരവാദിത്തമുള്ള ആള് അയാൾ എന്താ ചെയ്യേണ്ടത്? പദ്ധതി പ്രവർത്തനങ്ങൾ ഏറ്റവും കൃത്യമായി 100% പൂർത്തിയാക്കാൻ വേണ്ടി അയാൾ ഇടപെടണം. അതാണ് അയാളുടെ ഏറ്റവും വലിയ മഹബത്ത്. ഭാര്യ എന്ത് വേണം? ഭർത്താവിന് ധാരാളം ഹിദ്മത്ത് എടുക്കണം. അല്ലാതെ ഭർത്താവ് വരുന്ന സമയത്ത് എന്താ, എന്ത്, ഞാൻ ഓൺലൈൻ ക്ലാസ്സില്, എന്താണ് ചൂടുള്ള ഫ്ലാസ്കിലുണ്ട്, ഞാൻ മദീനയിലേക്കുള്ള പാതയിലാണ്, ആഹാ എത്തി തന്നെ. ഏത് പാത, ഏത് പാത? ഭർത്താവിന് ഹിദ്മത്ത് എടുക്കാനല്ലേ നമ്മളോട് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ പഠിപ്പിച്ചത്? അതല്ലേ നമ്മൾ പുലർത്തേണ്ടത്? നമുക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ മഹബത്താവോ? ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പൊ മഹബത്തിന്റെ ഒരാമുഖം നമ്മൾ മനസ്സിലാക്കി, ശരീഅത്ത് അനുസരിച്ച് നമ്മൾ ജീവിക്കുക, അതാണ് മഹബത്തുള്ള ആളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ആകുമ്പോൾ യഥാർത്ഥ മുഹബ്ബിന് 11 അടയാളങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവും. 11 അടയാളങ്ങൾ അയാളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഒന്നാമത്തേത് അത്തഖല്ലുഖു ബി അഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നബി തങ്ങളുടെ സ്വഭാവത്തെ ജീവിതത്തിൽ തന്റെ സ്വഭാവമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സ്വഭാവമൊന്നും ഒരാൾക്കും ആവില്ല, എന്നാലും പരമാവധി സ്വഭാവത്തെ ശുദ്ധിയാക്കാൻ അദ്ദേഹം ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ നമ്മൾ പഠിക്കണം. പഠിച്ചാലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പഠനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മഹബത്തിന്റെ കാര്യം. പഠിക്കണം തങ്ങളെ കുറിച്ച് കൂടുതൽ കൂടുതൽ. മൗലിദിന്റെ ഗ്രന്ഥങ്ങൾ തൽക്കാലം മടക്കി വെച്ചാലും പഠനങ്ങൾ അവസാനിക്കരുത്. പഠനം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവില്ലാത്തവരും
അറിവുള്ളവരും സമന്മാരാണോ നബിയെ? ഏത് വിഷയത്തിൽ? ഏത് വിഷയത്തിലും. ഇവിടെയുള്ള അടുത്തുള്ള ഫറോ കോളേജിൽ പ്യൂണായിട്ട് കയറിയ ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി ഓഫീസും മറ്റൊക്കെ വൃത്തിയാക്കുക, അടിച്ചു വാരുക, അത്രയാണ്. അയാൾ 2011 ആ കോളേജിൽ ജോയിൻ ചെയ്തത്. മൂപ്പരിക്ക് അന്നത്തെ സാലറി 5000, ചെറിയ സാലറി. 2010 ജോയിൻ ചെയ്ത അദ്ദേഹം ഇപ്പൊ 2021 എത്തി നിൽക്കുന്നു. 10 വർഷം കഴിഞ്ഞു. അയാൾക്ക് ഓരോ വർഷം കഴിയുമ്പോൾ ചെറിയ പെർസെൻറ്റേജ് ഇങ്ങനെ സാലറി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ 5000 ശമ്പളമുള്ള ആൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം 15000 മാറിയിട്ടുണ്ട്. 15000 സർവീസ് ചാർജ്. ഇപ്പൊ എത്രയാളുടെ സാലറി? 15000. അപ്പോഴാണ് 2021 ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് BA ഉം MA ഒക്കെ കഴിഞ്ഞ് സെറ്റും നെറ്റൊക്കെ എഴുതി BEd ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ലെക്ചർ അവിടെ ജോയിൻ ചെയ്യുന്നത്. അയാൾക്ക് ശമ്പളം എത്ര? സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50000. സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതെന്താ കാരണം? കുൽഹല്ലസ്തവില്ലദീനയാലമോന വല്ലദീനലായാലമോൻ, വേറെ കാരണമൊന്നുമില്ല അതിന്റെ കാരണം. അവർ രണ്ടുപേരും എത്രയോ വ്യത്യാസമുണ്ട്. അപ്പൊ അറിവുണ്ടാവണം നമുക്ക്. ഉദാഹരണത്തിന്, നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ റഈസുൽ ഉലമ ശൈഖുന ഉസ്താദ് അവർകൾ വരിക, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചാടി ഇറങ്ങിയിട്ട് പത്രമൊക്കെ മടക്കി വെച്ചു, ഷേർട്ടൊക്കെ മര്യാദക്കാക്കി, ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടിട്ട് ഉസ്താദിനെ നല്ല രീതിയിൽ സ്വീകരിക്കും. അപ്പോഴാ നമ്മുടെ ഒരു പെങ്ങളെ കുട്ടി, ചെറിയൊരു മോൻ അവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഓനിക്കൊരു ഭാവമാറ്റം ഉണ്ടാവില്ല സുലൈമാൻ ഉസ്താദ് വന്നാലെന്ത് വന്നിട്ടില്ലെങ്കിലെന്ന്. അതെന്താ കാരണം? അത് അതപകടമൊന്നുമല്ല. എന്താ കാരണം? ആ കുട്ടിക്ക് സുലൈമാൻ ഉസ്താദിനെ അറിയില്ല. നമുക്ക് സുലൈമാൻ ഉസ്താദിനെ അറിയാം. ഗസ്സാലി ഇമാമിന് നിസ്കാരത്തിൽ കരച്ചിൽ വരുന്നു, കാരണം ആരെ മുമ്പിലാ നിൽക്കുന്നതെന്ന് അള്ളാഹിനെ കുറിച്ച് അറിയാം. നമുക്ക് ആരറിയാം? എന്തറിയാം? അപ്പൊ അറിവാണ് പ്രധാനം. ആ നബിയെ നമുക്ക് അറിയാൻ പറ്റണം. അതിന് തുടർച്ചയായ വായനയും പഠനവും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോ ഒന്നാമത് അയാളിൽ ഒരു മുഹിബ്ബിൽ കാണാൻ പറ്റുന്ന ക്വാളിറ്റിയാണ് അത്തഹല്ലുഖു ബി അഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അയാളിൽ ഉണ്ടാവും. എന്താ നബി തങ്ങളുടെ സ്വഭാവം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഊഫും റഹീമുമാണ്. എല്ലാവരോടും സ്നേഹവും കൃപയും അലിവും ആർദ്രതയും ഉള്ള നേതാവാണ്. എല്ലാവരോടും സ്നേഹമായിരിക്കും നമുക്ക്. മദീനത്തേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ മദീനക്കാര് ഓരോരുത്തരും ഓരോ സമ്മാനം കൊണ്ടു കൊടുത്തു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹക്ക് കൊടുക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. ഉമ്മു സുലൈം അൻസറുള്ളാഹിന്റെ ഉമ്മ പോയിട്ട് പറഞ്ഞ, നബിയെ എല്ലാരും ഓരോ സമ്മാനം തരുമ്പോ എന്റെ കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല. എന്റെ കയ്യിൽ ഉള്ളത് ആകെയുള്ള ഒരു കൊച്ചുമോൻ അനസാണ്. തങ്ങളുടെ കൊച്ചു ഹാദിമായിട്ട് എന്റെ അനസ് സ്വീകരിക്കുമോ എന്ന്. ആകെയുള്ള മോനെയാ കൊടുക്കണത്. ഫദഉല്ലാഹലഹു, തങ്ങളൊന്ന് ദ്വാരക്കണം. ദ്വാരം കൊടുത്തു. അല്ലാഹു മാഖ്സിറ മാലഹു വവലദഹു വാദഖലുൽ ജന്ന അൽ ബിദായത്ത് വന്നിഹായിൽ. വിശദമായി വിവിധ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് ഈ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. എന്റെ അനസിന് സമ്പത്തിലും സന്താനത്തിലും ബർക്കത്തോടുത്ത് പരലോകത്ത് സ്വർഗം കൊടുക്കണേ എന്നാണ് ദുആ. മദീനത്തെ ഈന്തപ്പനത്തോട്ടം, കാരക്കത്തോട്ടം വർഷത്തിൽ ഒരു തവണയാണ് പൂത്തൊലയുന്നെങ്കിൽ അൻസറുള്ളാന്റെ തോട്ടം 2 തവണ കായ്ക്കണികൾ നൽകും. മക്കൾ എത്ര കിട്ടി? എന്തൊരു ബർക്കത്ത് കിട്ടി! അനസറുല്ലാഹുവിന് തന്നെ പറഞ്ഞു, ഇനി ഇൻഷാല്ലാ സ്വർഗം എന്ന്. ആ അനസറുല്ലാഹുവിന് 10 കൊല്ലത്തെ ഖാദിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഖാദിമീങ്ങളുണ്ട്. ആ ഖാദിമീങ്ങളെ കുറിച്ച് പറയുന്ന കിതാബുകൾ മുസ്തഖില്ലൻ കാണാം. ഒരുപാട് ഖാദിമീങ്ങളുണ്ട്. ആ തർഗീബ് വതർഹീബിന്റെ ഷർഹിൽ നല്ലൊരു ചർച്ച ആ വിഷയത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാൻ നമുക്ക് ചാൻസ് ഉണ്ടോ എന്നൊരു ചർച്ചയുണ്ട് ഇമാമിങ്ങൾക്ക്. അതിന് മഹാന്മാര് കണ്ടെത്തിയ മറുപടി, അവിടുത്തെ മദഹ് പറഞ്ഞാൽ മതി, അവിടുത്തെ മദഹ് പാടിയാൽ മതി. നല്ല ശബ്ദമുള്ള മക്കളൊക്കെ ഇഖ്ലാസോടുകൂടി മദഹ് ഗാനം പാടുന്നത്, മക്കളെ അത് റസൂലുള്ളാഹിക്ക് ഖിദ്മത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവുള്ള കാലത്തോളം
പേനക്ക് ശക്തിയുള്ള കാലത്തോളം അവിടുത്തെ മദഹ് പറയുകയും എഴുതുകയും ചെയ്യുന്നത് ഖദം തുഹു ബിമദീഹിൻ, മദഹ് കൊണ്ട് ഞാൻ ഖിദ്മത്തെടുത്തു എന്ന് ഇമാം ബൂസിരി തങ്ങൾ റഹിമഹുള്ള പറയുന്നുണ്ട്. അതിനെ അടിപൊളി ഒരു ഷർഹ് ഇബ്നു അജീബ തങ്ങൾ അൽ ഉംദ ഫി ഷർഹിൽ ബുർദയിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മദഹ് പറഞ്ഞിട്ട് പാടിയിട്ട് എഴുതിയിട്ട് ഖിദ്മത്തെടുക്കണം. വളരെ പെർഫെക്റ്റ് ആയിട്ട് 10 കൊല്ലം ഖിദ്മത്തെടുത്ത സ്വഹാബിയ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒന്നും പറയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാ അനസ് ഇങ്ങനെ ചെയ്തത്, എന്താണ് അനസ് നീ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹു പറയിപ്പിച്ചിട്ടും ഇല്ല കേട്ടോ. അങ്ങനെയും ആ ഹദീസിനെ മിർഖാത്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു മദഹ് കൂടിയാ, അല്ലാതെ എല്ലാ ദിവസവും പറയിപ്പിച്ച് ജീവിതങ്ങൾ തീരെ പറഞ്ഞിട്ടില്ല എന്നല്ല ഈ ഹദീസിനെ നമ്മൾ വിശദീകരിക്കേണ്ടത്. കൊച്ചുകുട്ടികളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുന്നതൊന്നും തങ്ങൾ കാര്യമായിട്ട് എടുക്കൂല. എന്നാൽ കൊച്ചുകുട്ടിയായിരിക്കെ തന്നെ പ്രായത്തെക്കാൾ കൂടുതൽ പക്വത കാണിച്ച നേതാവാ സയ്യിദുന അനസ് ഇബ്നു മാലിക്. അല്ലാഹുവിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. ആ അനസ് റളിയല്ലാഹുവിന് 10 കൊല്ലത്തെ ഖിദ്മത്തിന് തങ്ങൾ കൊടുത്തൊരു സമ്മാനമുണ്ട് തിരിച്ച്. എന്താണെന്നറിയാം? ഈ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ പൂതിയില്ല ആളല്ലേ, അതിന് തിരിച്ചു കൊടുത്ത സമ്മാനം ഇൻ ഖദർതാൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഹുഷ്ഉൻ ലിഅഹദിൻ. മോനെ, എൻ്റെ പൊന്നുമോനെ, എൻ്റെ കുഞ്ഞുമോനെ, ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ജീവിക്കണം. വദാലിക മിൻ സുന്നത്തി, അതാണ് എൻ്റെ ചര്യ, അതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, എൻ്റെ ചര്യയെ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി, അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടാൽ കാന മഈ ഫിൽ ജന്ന, എന്നെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ അയാൾക്ക് ഒരു സീറ്റ് കിട്ടുന്നതാണ്. നബി തങ്ങളുടെ കൂടെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വരെ കിട്ടൂല, മൂസാ നബിക്ക് വരെ കിട്ടൂല. അപ്പം മഈയത്ത് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും സ്വർഗത്തിൽ, ഇടക്കിടയെ കാണാൻ പറ്റും തങ്ങളെ. അതിനെന്ത് വേണം? ലൈസ ഫി ഖൽബിക ഖിശ്ഉൻ ലിഅഹദിൻ, ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ പറ്റണം. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ റബിയുൽ അവൽ സാർത്ഥകായി. എന്തുകൊണ്ടാണ് പലരോടും നമുക്ക് വെറുപ്പ് ഉണ്ടാവുന്നത്? ഈ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് ചെക്കിങ്ങിനെ ചോദിച്ചു, ഈ കൂട്ടത്തില് സൽസ്വഭാവികളൊക്കെ ഒന്ന് കൈപൊക്കിയേ എന്ന് പറഞ്ഞാൽ ഒരാളും കൈപൊക്കൂല. ഇല്ല, പൊക്കൂല, ഞാൻ ഉറപ്പ് പറയാം, ഒരാളും കൈപൊക്കൂല. പക്ഷെ എല്ലാരും മനസ്സിലെന്താ ഉണ്ടെന്ന് പറയാം, എന്റെ സ്വഭാവമൊക്കെ നല്ല സ്വഭാവമാണ്, എന്നെ പൊക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതെ, അവിടെയും നമ്മൾ ദാണു കൊടുക്കൂല. ഇല്ല, ദാണു കൊടുക്കൂല. ഒരാളോടും മനസ്സിൽ വെറുപ്പില്ലാത്ത ഒരു കൈവൊക്കി എന്ന് പറഞ്ഞാൽ ഒരാളും പൊക്കൂല. പക്ഷെ എന്നാലും നമ്മളെ മനസ്സിൽ വിചാരിക്കലെന്താ, എനിക്ക് ഒരാളോട് വെറുപ്പൊന്നുമില്ല. അപ്പൊ വേഗം കിട്ടും സ്വർഗം എന്നർത്ഥം അല്ലേ? അതിന്റെ അർത്ഥം അങ്ങനല്ലേ? ആരെങ്കിലും ആളെ മുമ്പിൽ നമ്മളൊന്ന് പരിഹസിച്ചു നോക്കണം, അപ്പൊ മനസ്സിലാവും നമുക്ക് അയാളുടെ വെറുപ്പുണ്ടാകുന്നുണ്ടോ ഇല്ലയോ. ഈ എന്താ മഹല്ലിന്ന് ഒഴിവായോ? ഒഴിവായി. മറ്റേ മഹല്ലിന്നോ? ഒഴിവായി. ഇപ്പില്ലേ അപ്പുറത്ത്, അവിടുന്ന് ഒഴിവായി. എന്തേ? ആ മഹല്ല് ശരിയില്ല. ഇതോ ഈ മഹല്ലും ശരിയില്ല. അപ്പുറത്ത് ആ ജുമാഅത്തുള്ളിയും ശരിയില്ല. അതിന്റെ അർത്ഥം നീ ശരിയുണ്ടെങ്കിൽ എവിടെയും നിൽക്കാന, അത്ര അതിന്റെ അർത്ഥമുള്ളൂ. ശരിയുള്ളടുത്ത് പോയിട്ട് നമ്മൾ നന്നാക്കേണ്ട ആവശ്യമുണ്ട്? ലഫീ മലാലി മുബീന് പോയിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്കിയത്ത് നടത്തി? ഏറ്റവും ശരിയില്ലാത്ത കൗമിന്റെ അടുത്ത് പോയിട്ടല്ലേ ശരിയാക്കിയത്? നമ്മുടെ നാട്ടിലൊക്കെ ഈ തേങ്ങ ചുരണ്ടുന്ന ഒരു സാധനമുണ്ട്, അതിന് ചിരവാന്നാ പറയാ, ചിരവ. അതൊന്നിങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ ഒന്ന് ചുരണ്ടിയ കുറേ പുഴുക്കൾ ഇങ്ങനെ വീഴുന്നുണ്ടാവും. ഈ പുഴുക്കളുള്ള ആളുടെ കൽവിലൊന്നും മഹബത്ത് കയറൂല. തങ്ങള് ശുദ്ധിയുള്ള നേതാവാ, ഇപ്പൊ ഇവിടെ എങ്ങനെയാ കയറുക? ഒന്ന് ചുരണ്ടി നോക്കിയേ വെറുതെ. അപ്പൊ സാധനം മനസ്സിലാവും. നോട്ടീസിൽ എന്റെ പേരില്ലാത്തതിന്, സംഭാവന ഉറക്കെ പറയാത്തതിന്, സ്വാഗതത്തിൽ പേര് കിട്ടാത്തതിന്. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം മീലാദ് പ്രോഗ്രാം? 3 ദിവസത്തെ പൊളി പൊളി. ആരാ കൺവീനർ നോക്കണം? തീർന്നു പോ, തീർന്നു. ഇവിടെയാ നമ്മൾ മഹബത്ത് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈസ ഫീ ഖൽബിക ഖിശ്ഉൻ, ഒരു വെറുപ്പ് ഒരാളോട് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കറിയോ
മഹാനായ ഇബ്രാഹിമുൻ നഖീ റളിയല്ലാഹു അൻഹു, കോങ്കണ്ണുള്ള മഹാനാ. കോങ്കണ്ണ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുന്നു എന്ന് നമുക്ക് തോന്നുമായിരിക്കും, ഓരങ്ങോട്ടാ നോക്കുക, പക്ഷെ ഓര് ശരിക്കും ഇങ്ങോട്ടായിരിക്കും നോക്കുന്നുണ്ടാവുക. അങ്ങനെ കോങ്കണ്ണുള്ള ആളാ. ഓരെ ശിഷ്യനായ സുലൈമാൻ ഇബ്ന് മെഹ്റാൻ എന്ന് പറയുന്ന പണ്ഡിതൻ കാഴ്ച കുറവുള്ള ആളുവാ. ഉസ്താദായ ഇബ്രാഹിമുൻ നഖീ റളിയല്ലാഹു അൻഹുവിനെ ശിഷ്യൻ കൈപിടിച്ച് കൂഫയിലെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഉസ്താദ് പറഞ്ഞു, മോനെ നമ്മൾ വേറെ വഴിയിൽ കയറിയിട്ട് പോയാലോ? എന്താ ഉസ്താദ്? ഈ വഴിയിലൂടെ പോയാൽ ഒരു സാധ്യതയുണ്ട്. എന്താ? നമ്മളെ എല്ലാരും റീബത്ത് പറയും, ട്രോളാൻ സാധ്യതയുണ്ട്. എന്തേ? കാഴ്ച കുറവുള്ള ആള് കോങ്കണ്ണുള്ള ആൾക്ക് ഗൈഡാവുക എന്ന് പറഞ്ഞിട്ട് ട്രോളാൻ സാധ്യതയുണ്ട്. അപ്പൊ അവര് കുറ്റക്കാരാവൂലേ നമ്മളെ റീബത്ത് പറഞ്ഞാൽ? അപ്പൊ ശിഷ്യൻ ചോദിച്ചു, ഉസ്താദ് ഒരു കുറ്റക്കാരായാലും ഓരെ നന്മ, ഉടലോടെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, നമുക്ക് കൂലിയിട്ടൂലേ, പിന്നെന്തിന് നമ്മൾ വേജാറേണ്ടത്? അതിന് ഇബ്രാഹിമുൻ നഖീ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താ അറിയോ? മോനെ, നമുക്ക് കൂലിയിട്ടും ശരിയാണ്, എന്നാലും അവര് കുറ്റക്കാരാവൂലേ. നമ്മൾ അങ്ങനെയല്ലല്ലോ ചിന്തിക്കേണ്ടത്. എല്ലാരും സ്വർഗത്തേക്ക് പോകണമെന്നല്ലേ ചിന്തിക്കേണ്ടത്? അങ്ങനെയല്ല മോനെ നമ്മളെ ദീൻ പഠിപ്പിക്കണത്. ആ വാക്കിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ഇവിടെ ആ മഹബ്ബത്ത്. നീ അയാൾക്ക് പൊരുത്തപ്പെട്ടോ? ഇല്ല. എന്തേ? ഇൻഷാല്ലാ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് കാണിച്ചു കൊടുക്കാന്ന്. ഇവനവിടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ, അള്ളാഹുവിന്റെ അടുത്ത് കാണിച്ചു കൊടുക്കാമല്ലോ. ലൈസ ഫീ ഖൽബിക ഗിഷ്ഷു ലിഅഹദിൻ, ആരോടും വെറുപ്പ്. എന്ത് രസമുണ്ടാവും ആ ജീവിതത്തിന്. ഇതാ വരുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു കാണിച്ചു കൊടുക്കലില്ലേ? മുസ്നദ് അഹമ്മദിൽ ഉണ്ടല്ലോ. ആ കവാടത്തിലൂടെ വരുന്നയാൾ സ്വർഗത്തിലാണ് ആകാംക്ഷയോടെ കാത്തുന്നു. മൂന്ന് ദിവസവും വന്നത് സയ്യിദുന സഅദ് ബിൻ അബി വഖാസ്. എന്താ ആ സ്വഹാബിയുടെ പ്രത്യേകത? ആരോടും വെറുപ്പില്ല, ആരോടും വെറുപ്പില്ല. റബിയുൽ അവ്വൽ പടിയിറങ്ങുമ്പോ നമ്മുടെ കൽബിന്ന് ആ പുഴുക്കളൊക്കെ പോയി ഒരു ശുദ്ധി കലശം ചെയ്യപ്പെട്ടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, റബിയുൽ അവ്വൽ സാർത്ഥകമായി. മുതലായി നമുക്ക് റബിയുൽ അവ്വൽ കിട്ടിയതിന് അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. നമ്മുടെ നേതാവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കണ്ടില്ലേ, എന്ത് നല്ല സ്വഭാവ. ആദ്യം സൽസ്വഭാവം എവിടെയാ തുടങ്ങേണ്ടത്? നാട്ടിലാണോ? അല്ല, പിന്നെ വീട്ടിൽ. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാ? ഖൈറുക്കും ലഹ്ലി, കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നടത്തിയിട്ട് പിന്നെ പറയുന്നൊരു വാർത്താനുണ്ട്. വാനഖിയാർക്കും ലഹ്ലി, പോയി പുരക്ക് പോയി ചോദിച്ചോക്ക് ഒമ്പത് ഭാര്യമാരോട് ഞാൻ എങ്ങനെയുണ്ട്, പോയി ചോദിച്ചോക്കടോ. ഉർവത്ത് റളിയല്ലാഹുവിന്റെ ആയിഷുമ്മാനോട് പോയി ചോദിച്ചു നോക്കി എങ്ങനെയുണ്ട് തങ്ങള്. അഞ്ചെണ്ണം പറഞ്ഞു. ഒന്ന്, മുത്ത് തങ്ങളെ വീട്ടിലെത്തിയാൽ അടിച്ചു വാരോന്ന്. വീടടിച്ചു വാരെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കുശൻ കസേരയിൽ ഇരുന്നിട്ട് റിമോട്ട് അക്കലല്ലാതെ അടിച്ചു വാരോന്ന്. പിന്നെ ആടിനെ കറന്നേരും. ആടിനെ കറന്നേരും എന്ന് പറഞ്ഞാലേ, ആടിനെ കറന്നിട്ട് ആയിഷ ബീവിനോട് പറയും, ഐഷു ഐഷു എന്നാ വിളിക്കല്, കുടിക്കുന്ന് ഇങ്ങനെ നോക്കി നിൽക്കും, മതിയാ കുടിക്കൂന്ന്. വീണ്ടും കുടിപ്പിക്കും, കുടിച്ചിട്ട് ബാക്കി വാങ്ങിയിട്ട് ഗ്ലാസ് ഇങ്ങനെ കറക്കും, കറക്കിയിട്ട് ആയിഷ ഉമ്മ ചുണ്ട് വെച്ച സ്ഥലത്ത് കുടിക്കും. അത് മതി ആ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷത്തിന്. ലോകത്തേറ്റവും ചെറിയ വീട്ടിൽ നിന്ന് ലോകത്തേറ്റവും മാതൃകയുള്ള കുടുംബജീവിതം അവിടെ നമ്മൾ ഉണ്ടാവേണ്ടത്. ഇത് ചില ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോ തന്നെ ഭാര്യന്റെ മുട്ട് വറക്കേന്ന്. എന്തിന്? രാത്രിത്തെ ഫുഡ് ആയിട്ടാണ് മൂപ്പര് മൗലിദ് എനിക്കായിരിക്കും വരുന്നുണ്ടാവൂലേ. എങ്ങനെയുണ്ട്? മൂന്നാമത്തത് ആയിഷ റളിയല്ലാഹുവിന്റെ വർത്താനം, ബക്കറ്റൊക്കെ ശരിയാക്കും, നാല് ചെരുപ്പ് തൊന്നും, അഞ്ച് ബാങ്കുടുത്താ പിന്നെ ആളെ കാണൂല, നിസ്കാരത്തിന് പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ആയിഷുമ്മാന്റെ കമന്റ് എനിക്ക് ജോലി കുറവാണ്. ഭർത്താക്കന്മാരായ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഭാര്യക്ക് ജോലി? സഫിയ ബീവി റളിയല്ലാഹുവിന്റെ വണ്ടി കുറച്ച് സ്ലോ ആയിപ്പോയി ഹജ്ജ് വേള, കുതിരപ്പുറത്ത്. സഫിയ ബീവി വേഗം കരഞ്ഞു, സ്ത്രീകൾ വേഗം കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു പോയിട്ട് എന്താ സഫിയ
അയ്യയ്യോ, കവിൾത്തടത്തിൽ നിന്ന് കണ്ണീര് തുടച്ചു കൊടുക്കുക അന്താരാഷ്ട്ര നേതാവ് ഭാര്യന്റെ. എന്നിട്ട് തന്റെ തട്ടം രീത എടുത്തിട്ട് ഫുൾ ആയിട്ട് തുടച്ചു കൊടുത്തു. നമ്മളെ ഭാര്യ നമുക്ക് ഒന്നിച്ചുള്ള യാത്രയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്ന് ഛർദിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, വരണ്ട 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 എന്ന് പറഞ്ഞിട്ടില്ലേ? മഹബത്ത് അവിടെ കൃത്യമായിട്ട് അവിടെ ഉണ്ടല്ലോ അല്ലെ, എവിടെയും പോകരുത് കേട്ടോ. പോയി ചോദിച്ചു നോക്കടോ എന്റെ ഭാര്യമാരോട്. ഈ ഹദീസിന് ഒരു ശറഹ് കൊണ്ടുവരുന്നുണ്ട് നെയ്ലുൽ ഔത്താറിൽ ഗ്രന്ഥകർത്താവ്, ഒരുപാട് വിവരങ്ങൾ അതിൽ നമുക്ക് തരുന്നുണ്ട്. എല്ലാ ശറഹും ഒരേപോലെ അല്ല, നമ്മൾ പരിഗണിക്കുക. ഏതായാലും ആവട്ടെ, എന്താ അതിൽ പറയുന്നറിയോ, ചില പുരുഷന്മാരെ ആധുനിക കാലത്ത് കാണാം, അവർ ഭാര്യമാരോട് ശരിയാമണ്ണം വർത്തമാനം പറയൂല. ഓഫീസിലെ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ ലേഡീസ്, അതിനോട് അടിച്ച് വർത്തമാനം പറയുണ്ടാവും. കസ്റ്റമർ കയർന്ന് പെൺകുട്ടികളെ വിളിച്ചില്ലെങ്കിൽ കണകണായ വർത്തമാനം പറയുണ്ടാവും. ഭാര്യ ഫോൺ വിളിച്ചാൽ അത് സാധനം എന്താ വേണ്ടിയെന്ന് വെച്ചാൽ വാട്സപ്പിൽ അയക്കും. അവർ ഭാഗ്യം കെട്ടവരാണെന്ന് ആ ഗ്രന്ഥം പറയുന്നുണ്ട്. ജാഗ്രത ഉണ്ടാവണം. മൊഹിപ്പിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം ശരിയാക്കല. അഖ്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവം അതാ നമുക്കുണ്ടാവും. എന്നാൽ നല്ല മൊഹിബിങ്ങളായി നമുക്ക് മാറാൻ പറ്റും. പ്രായമുള്ള ഒരാളെ കണ്ടാൽ ഇയാൾ അത്ര ഞാൻ ഏതായാലും ഇബാദത്ത് ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കണം. ചെറിയൊരു മോനെ കണ്ടാൽ ഈ കുഞ്ഞുമോൻ്റെ അത്ര ഞാൻ എന്തായാലും, ഈ കുഞ്ഞുമോനെ എൻ്റെ അത്ര ഏതായാലും തെറ്റ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കണം. ഇങ്ങനെ എല്ലാവരെ കുറിച്ചും നല്ലത് വിചാരിച്ച് നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്കൊക്കെ കയറി വരുമ്പോൾ കുട്ടികൾക്കൊക്കെ എന്തൊരാഹ്ലാദ. ചില ആൾക്കാർ ഇപ്പോഴും പറയും എന്ത്, ഞാൻ വീട്ടിലേക്ക് കയറിയാൽ പിള്ളറും കുട്ടികളും പിന്നെ മിണ്ടൂല. അതൊരു പെരുമ്പാമ്പ് വീട്ടിൽ കയറിയിട്ട് കട്ടിന്റെ അടിയിൽ പോയാലും ആരും മിണ്ടൂല പിറക്കുന്നത്. പേടിച്ചിട്ട് ഇവൻ വല്ല നബിനേക്കാൾ വല്ല രക്ഷിതാവാണെന്ന് നോക്കുക. ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളർ മിണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയാലുണ്ടല്ലോ പേരക്കുട്ടികളൊക്കെ ഷോൾഡറിലും പിന്നെ മുതുകിലൊക്കെ കയറി കളിക്കും. സഹാബി പറഞ്ഞല്ലോ, എന്ത് നല്ല വണ്ടി, തങ്ങൾ നിർത്തിയിട്ടില്ല, കേട്ടപ്പോ എന്താ പറഞ്ഞേ, വണ്ടി മാത്രം നല്ല സൂപ്പർ, ഡ്രൈവറും പൊളിയാണ്, മക്കളെ കൂടിയാ, വിത്ത് ദ ചിൽഡ്രൻ, ഇട്ടോ സ്റ്റാറ്റസ്. നമുക്ക് എവിടെ ഉണ്ട് ഇതൊക്കെ? നമുക്ക് കുട്ടികളോട് എന്ത് സ്നേഹം ഉണ്ടാവും? ചിലപ്പോ പേരക്കുട്ടികളോട്, പേരക്കുട്ടികളോട് ചിലപ്പോ നല്ല സ്നേഹം ഉണ്ടാവും. സ്വന്തം മോളോട് ഉണ്ടാവില്ല. സ്വന്തം മോളും ചെറിയ കുട്ടി അഥവാ ആ മോളെ കുട്ടി അഥവാ നമ്മളെ പേരക്കുട്ടി മോനുവാ എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് ഈ കുട്ടി സ്വന്തം മോള് വന്ന അവിടെ ശരിക്കാനെ അതാ പറയാ അല്ലേ. മഹബത്ത് അവിടെ തന്നെ ഇല്ലേ, സാധനം അവിടെ ഇല്ലേ. ആ നമ്മുടെ സ്വഭാവം അടിമുടി അങ്ങ് മാറണം, മാറിയേ മതിയാവുള്ളൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ ഒന്ന് കേട്ടുനോക്ക്. ഹുനൈൻ യുദ്ധവേളയിൽ ദാരിമിയിലുള്ള ഹദീസാണിത്. ഹുനൈൻ യുദ്ധവേള, തങ്ങൾ വാഹനപ്പുറത്ത് ഇങ്ങനെ രണ്ട് കാലും താഴ്ത്തിയിട്ട് ഇങ്ങനെ ഇരിക്ക. അപ്പോൾ ഒരു സ്വഹാബി ധരിച്ചിരിക്കുന്ന ചെരുപ്പ് അറിയാതെ തങ്ങളുടെ കാലിന് തട്ടിപ്പോയി. കുറച്ച് നല്ല തടിയുള്ള ചെരുപ്പാണ് അവർ ധരിച്ചേക്കുന്നത്. അബദ്ധത്തിൽ തട്ടിപ്പോയത് അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, കുറച്ച് ധൃതിയിൽ പോരുമ്പോൾ രണ്ടു മൂന്ന് വട്ടം തങ്ങളുടെ കാലിനിങ്ങനെ തട്ടിക്കൊണ്ടിരുന്നു. തങ്ങൾക്ക് അത് വല്ലാത്ത വേദനയായി. തങ്ങൾ കയ്യിലുള്ള കുന്തം കൊണ്ട് ഫളറബഹു ദർബൻ ഖഫീഫൻ, ചെറിയൊരു തട്ട് കൊടുത്തിട്ട് മോനെ കാല് മാറ്റ്, ഔജാഅതനി, എനിക്ക് വേദന ഉണ്ടായടോ എന്ന് പറഞ്ഞു. ആ സ്വഹാബി അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, എനിക്ക് വേദനിക്കുന്നു മോനെ, മോനൊന്ന് കാല് മാറ്റു, ആ ചെരുപ്പ് തട്ടുമ്പോ വേദന വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ സ്വഹാബിക്ക് അത് വല്ലാത്ത വിഷമായി, ഭയങ്കര വിഷമായി. അന്ന് രാത്രി മുഴുവനും ഇതാലോചിച്ചിട്ടുള്ള ടെൻഷനാ, രാത്രി മുഴുവനും ഇതിന്റെ പേരിലുള്ള ടെൻഷനും മാനസിക വിഷമമാണ് ആ സ്വഹാബിക്കുള്ളത്. രാവിലെ അതാ വരുന്നു ഒരാൾ, നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പിച്ചു ആ സഹാബി, എനിക്കെതിരെ വല്ല ആക്ഷനും ഇറങ്ങിയിട്ടുണ്ടാവും, അയ്യോ വല്ലത് എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടാവും, കാരണം തങ്ങളെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വളരെ പേടിയോടുകൂടി അവിടത്തേക്ക് പോയപ്പോ തങ്ങൾ പറയാ, മോനെ മോന്റെ ചെരുപ്പ് എന്റെ കാലിന് തട്ടിയപ്പോ കുറച്ച് വേദനയായി പോയപ്പോ
ഞാനങ്ങനെ പറഞ്ഞതാ, വേദനയായി എന്ന് പറഞ്ഞിട്ട് മോന്റെ കാലിനൊരു ചെറിയ തട്ട് തന്നതാ. മോനിക്ക് വിഷമയോ? മോനിക്ക് വിഷമണ്ടാന്ന് വിചാരിച്ചിട്ടതാ ഞാൻ ഒരു 80 ഒട്ടകം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് മോനെടുത്തോളീ. ഈ നേതാവിന്റെ അനുയായികളാ നമ്മൾ കേട്ടോ. കേട്ടോ, എവിടെയാ നമ്മൾ ഉണ്ടാവേണ്ടത്? നമ്മളെ സ്റ്റാൻഡ് എന്തായിരിക്കണം? പാല് പോലത്തെ സ്വഭാവമല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു ചെറിയ മോള് വഴിയിൽ നിന്ന് കരയുമ്പോ എന്തിനാ മോള് കരയുന്ന വെച്ചാൽ പറഞ്ഞ് എന്റെ 2 ദിർഹമും മിസ്സായി പോയി, ഞാനൊരു അടിമ പെണ്ണാണ് എന്ന്. എന്റെ യജമാനന്റെ വീട്ടുകാര് സാധനം വാങ്ങാൻ അയച്ചതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 2 ദിർഹം എടുത്തു കൊടുത്തു. പിന്നെ ആ മോള് കരയുക, എന്തിനാ ഇനിയും കരയേണ്ടത്? കൊറേ നേരം വൈകിയില്ലേ? അപ്പോൾ വീട്ടുകാർ എന്നെ അടിക്കോ എന്ന് പേടിയുണ്ട്. മോന്റെ വീട്, മോളെ വീടേടെ. അങ്ങനെ നടന്ന് 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 ആ വീട്ടിലേക്ക് പോയി, സലാം പറഞ്ഞു, ആരും മടക്കണില്ല. വീണ്ടും പറഞ്ഞു, മടക്കണില്ല. മൂന്നാമതും പറഞ്ഞു, അപ്പൊ മടക്കി. മടക്കിക്കൊണ്ട് സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ സലാം മടക്കിയിട്ടുണ്ടായിരുന്നു, തങ്ങളുടെ ദുആ കുറേ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൗണ്ട് കുറച്ചതാ. മൂന്നാമത്തത് തങ്ങൾ മടക്കി, തങ്ങളുടെ സലാം മടക്കിയില്ലെങ്കിൽ തങ്ങൾ തിരിച്ചു പോകോ എന്ന് പേടിച്ചിട്ട് നമ്മൾ കുറച്ച് ശബ്ദം കൊണ്ടുവന്ന് മടക്കി. തങ്ങൾ എന്താ വന്നേ? ഇത് നിങ്ങളുടെ വീട്ടിലെ അടി? അതെ. 2 ദിർഹം കൊടുത്തിട്ട് സാധനം? അതെ. അയച്ചിരുന്നു. മിസ്സായി പോയപ്പോ ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ പേടി, നിങ്ങളുടെ നേരം വൈകിയതിന് ഈ കുട്ടിയെ അടിക്കോന്ന് പേടിച്ചല്ലോ. ആ കുട്ടീന്റെ പേടി മാറ്റാൻ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ വേണ്ടി. എന്താ കാര്യം? ഈ മോള നിങ്ങളാരും അടിക്കല്ലേ എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ആര്? ആര്? 7 ആകാശത്തിന്റെ അപ്പുറത്ത് പോയിട്ട് അർശൻ ലോഹും കുർസിയും കണ്ട് ലോകം കീഴടക്കിയ അന്താരാഷ്ട്ര നേതാവ് ചെറിയൊരു മോക്ക് വേണ്ടി നടക്കുകയാണ്. കഴിയോ നമുക്ക് ആ സ്വഭാവം? വല്ലാത്ത സ്വഭാവമാണ് നബിയെ. അവിടെ നമ്മൾ ഉണ്ടാവണം എന്ന റബീഉൽ മുതലായി. ഒരു ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പാത്രത്തില് അലീസ പായസം പോലത്തെ ഒരു സാധനം കൊടുത്തയച്ചു. ആയിഷ ബീവി ചൂടായിട്ട് ഒറ്റ തട്ട്. ആയിഷ ബീവിനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കാര്യമായിട്ട് തങ്ങളെ സൽക്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ വേറൊരാൾ പുട്ട് കൊടുക്കുമ്പോ ഒരു വിഷമം ഉണ്ടാവില്ലേ? ആ ദേഷ്യത്തിൽ ഒരു കൊട്ടു കൊടുത്ത് തട്ടിയിട്ട് താഴെ വീണു. അടിമച്ചക്കന് ടെൻഷനായപ്പോ തങ്ങൾ രണ്ട് കാര്യം അവിടെ പറഞ്ഞത്. മോനിങ്ങോ, രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഒന്നും ഉണ്ടണ്ട, വാറത്ത് ഉമ്മക്കും, ഉമ്മ കുറച്ച് ചൂടില്ല, മോനൊന്നും വെക്കണ്ട. പിന്നെ അടുത്ത സ്റ്റെപ്പ് തങ്ങൾ എന്താ ചെയ്യുന്ന അറിയാ? നിലത്തിരുന്നിട്ട് പാത്രം പൊറുക്കണം, ഇവിടുന്ന് വായിക്കണം, ആ കൊച്ചു വീട്ടിൽ നിന്ന് വായിക്കണം സൽസ്വഭാവം. അങ്ങനെയാ ഇസ്ലാം വളർന്നത്. കുതിരക്കാരൻ സെയ്ദ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. സെയ്ദിനുൽ ഖൈൽ എന്നാണ് അവരെല്ലാരും വിളിക്കുക. അൽ ഖൈൽ എന്ന് പറഞ്ഞ കുതിര. അയാൾ വരുമ്പോ തന്നെ തങ്ങൾ വിളിച്ചു, യാ സൈദുൻ അൽ ഖൈർ, ലാമ മാറ്റി റാ ആക്കി നന്മയുടെ സൈദേ എന്ന് വന്നു ഇസ്ലാമിലേക്ക്. അങ്ങനെയാണ് നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത് ഇസ്ലാം. അപ്പൊ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും എന്താണ് ഇസ്ലാം എന്ന്. നല്ല സ്വഭാവം അത് ഒന്നാമതായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. വിശാലമായി പറയേണ്ട ലോകമാണ്. ഞാനൊരു സെമി കോളിനിട്ട് നിർത്തി. രണ്ടാമത്തെ അടയാളം ഇത്തിബാഉ സുന്നത്തിഹി, അവിടുത്തെ സുന്നത്തിനെ നെഞ്ചേറ്റണം. സുന്നത്തുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. ന്യായീകരിക്കരുത് ഒന്നിന്റെയും പേരിൽ. ഖൗലും ഖീലയുടെയും പിന്നിൽ പോയി ചിലപ്പോ നമ്മുടെ പലതും നഷ്ടപ്പെട്ടു പോകും. കണ്ടില്ലേ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാമു അഹ്ലി സുന്നഹ്, സ്വർഗത്തിന്റെ വാതിൽ പുറത്ത് നിന്നിട്ട് യഷ്ഫൗലി അഹ്ലി സുന്നഹ്, സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർക്ക് ശഫാഅത്ത് ചെയ്യുന്ന മഹാന സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലം എന്ന് പറഞ്ഞാൽ മുഅ്തസിലിയാക്കൾ സുന്നി പണ്ഡിതന്മാരെ തെരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കുന്ന, ആക്രമിക്കുന്ന,
എന്തിനധികം കൊല ചെയ്യുന്ന ഒരു കാലമായിരുന്നു ആ കാലത്ത്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒളിത്താവളത്തിലേക്ക് നീങ്ങി. അബു നസ്റുൽ ഖുസായി തങ്ങളൊക്കെ തലയർത്ത് കൊന്ന കാലമല്ലേ അത്? അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഒളിത്താവളത്തിലേക്ക്. പട്ടാളക്കാർ ഇടക്കിടെ വന്ന് പരിശോധിക്കുന്നുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. ശിഷ്യന്മാരെ ഞെട്ടി, ഉസ്താദ്, പട്ടാളക്കാർ നല്ല സെർച്ചിങ്ങില് ഷാറാനിമാം രേഖപ്പെടുത്തുന്നുണ്ട്, നല്ല സെർച്ചിങ്ങില് അവര് പരുതുണ്ട്. ഉസ്താദ് എന്താ പുറത്തേക്ക് വന്നത്? ആ പുറത്തേക്ക് വന്നിട്ട് പിടിക്കപ്പെടുന്നുണ്ട് അഹമ്മദ് ബിൻ ഹംബലങ്ങൾ. 1000 കണക്കിന് ചാട്ടവാറടി കിട്ടി. ഓരോ ദിവസവും 10 അടി ഏറ്റവും ചുരുങ്ങിയത്. കൈക്ക് ചങ്ങലിട്ടിട്ട് അടിക്കല്. അടിക്കുന്നയാൾ പിന്നീട് നന്നായിട്ട് പറയുന്നുണ്ട്, ആ അടി ഒരാനയെ അടിച്ചെങ്കിൽ ലമാത്ത ആന ചത്തിട്ടുണ്ടാകും എന്ന്. അത്രയും ഊക്കിൽ ഞാൻ അടിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ അഹമ്മദ് ബിൻ ഹംബലങ്ങൾ വീണുപോകും. ചിലപ്പോ കൊടലിൽ നിന്ന് ഛർദിക്കും. ക്ഷീണിതനാകും. 8, 7, 9 അടിയൊക്കെ ആവുമ്പോ ഇല്ലാതാവും. ശിഷ്യന്മാര് വന്നിട്ട് വെള്ളം, ഒരു 3 അടിയും കൂടിയുണ്ട്, വെള്ളം, വെള്ളം വേണ്ട, സുന്നത്തോമ്പുണ്ട്. അങ്ങനെയാ അവർ അഹ്ലു സുന്ന വളർത്തിയത്. നമുക്ക് മീറ്റിങ്ങിന് പോകാൻ നേരമില്ല. എന്താടാ നീ മീറ്റിങ്ങിന് ഇല്ലാത്തത്? തിരിച്ചു വരാൻ വണ്ടിയില്ല. മീറ്റിങ്ങിന് എത്താനല്ല, തിരിച്ചു വരാൻ വണ്ടിയില്ല. ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര കിട്ടിയ അടി! ഈ 3 ദിവസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, എന്താ ഉസ്താദേ, എന്തിനാ പുറത്തേക്ക് വന്നത്? എനിക്ക് അവിടെ എന്താ അവിടെ നിൽക്കണേന് എന്താ പ്രശ്നം? 3 ദിവസം നിന്ന ഒളിത്താവളത്തിൽ നിൽക്കണേന് എന്താ പ്രശ്നം? അതെ, ആ വണ്ട് ഹിജ്റക്ക് തങ്ങൾ പോകുമ്പോ ആ ഗുഹയിൽ 3 ദിവസം അല്ലേ നിന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽ എക്കുമ്പോ എനിക്കാവുന്നില്ല അടി. അത് പ്രശ്നമല്ല, എനിക്ക് തങ്ങൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പറ്റണില്ല. അവരുടെ മുന്നിൽ നമ്മൾ തോറ്റു തൊപ്പിയിടും, അപ്പോഴും നമുക്ക് ന്യായീകരണ. നീ ഇഷായിന്റെ സുന്നത്തും 3 വിത്രൊക്കെ നിസ്കരിച്ചോ? ആ 3 നിസ്കരിച്ചു. ഇല്ല, അതെ, 1 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എടാ കറാഹത്തല്ലേ? അത് ദായിമാക്കലല്ലേ കറാഹത്ത്? ഹാഷിയത്തു ശർക്കവിലില്ലേ? നന്നാക്കിയ പത്തുമില്ലേ? ഇല്ലേ, നമുക്ക് മസലയാ. നമുക്ക് ന്യായീകരണങ്ങളാ. കണ്ടില്ലേ ഷെയ്ഖുൽ ഇസ്ലാം സഖരിയ അൻസാരി റളിയല്ലാഹു അൻഹു വയസ്സ് 100നോടടുത്തിട്ടുണ്ട്. ശരിക്കും നിൽക്കാൻ പറ്റണില്ല, ശരിയാ വണ്ണം നിൽക്കാൻ പറ്റണില്ല. അപ്പോഴും സുന്നത്തിസ്കാരം നിന്നിട്ടേ നിസ്കരിക്കുള്ളൂ. ഷെഹറാനി ഇമാം റഹ്മത്തുള്ളാഹി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഉസ്താദ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? ഖദർ റഹസല്ലാഹു ലക്ക്, അല്ല വിടുതി എന്നിട്ടില്ലേ, എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത്? ചിലപ്പോഴൊക്കെ ആടി വീഴാൻ പോണ്ട്. എന്തിനാ ഉസ്താദ് ഇരുന്നിട്ട് നിസ്കരിച്ചൂടെ? സുന്നത്തിസ്കാരല്ലേ. അതിന് മഹാന്റെ ഒരു മറുപടി ഉണ്ട്. ആ മറുപടി കേട്ടാലേ ജീവിതത്തിൽ 1 തവണ പോലും നമ്മൾ ഇരുന്ന് സുന്നത്തിസ്കരിക്കൂല. അതിന് മഹാന്റെ മറുപടി എന്താ അറിയോ? മോനെ, ഞാനിപ്പോ ഇരുന്നിട്ട് സുന്നത്തിസ്കരിച്ചാലേ അത് കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു. എന്റെ ലാസ്റ്റ് തമ്മില് ആ സുന്നത്തിസ്കാരം, ഞാൻ അങ്ങനെ മരണപ്പെട്ടു എങ്കിൽ പരലോകത്തെത്തും എനിക്ക് കയ്യിൽ ഏട് കിട്ടുമല്ലോ. ഏട് കിട്ടിയിട്ട് മറിച്ച് മറിച്ച് ലാസ്റ്റത്തെ പേജിൽ എന്നെ കുറിച്ച് എന്തുണ്ടായാല്, സ്വല്ലാ ഖായിദൻ, ഇരുന്ന് നിസ്കരിച്ചു. അയ്യോ, ഇരുന്ന് നിസ്കരിച്ചു എന്നല്ലേ ഉണ്ടാവുക? അതൊരു ആവേശക്കുറവിന്റെ അലസതയുടെ മടി. അയ്യോ, അത് അവിടെ വെച്ച് വായിക്കുന്ന എനിക്ക് ഇപ്പൊ ചിന്തിക്കാന്നല്ല പറ്റണില്ല. അതുകൊണ്ട് ഞാൻ മരിക്കണ വരെ നിന്നിട്ടെന്നെ നിസ്കരിച്ചോളാം എന്ന്. ഇവരിൽ നിന്ന് പഠിക്കണമെന്ന് മഹബത്തിന്റെ കണികകൾ ന്യായീകരിക്കരുത്. കൗലവും ഹീലന്റെയും പിന്നിൽ കുറെ അങ്ങ് പോയാൽ ചിലപ്പോ അപകടത്തിൽ ചാടിപ്പോകുമെന്ന് ഇയാനത്തു ത്വാലിബീൻ ഇബ്നുൽ ജമാൽ തങ്ങളെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. സുന്നത്തുണ്ടാവണം നമ്മുടെ ജീവിതത്തില്. അതിലേറ്റവും പ്രധാനമാണ് മുഅക്കദായ സുന്നത്ത് സംസ്കാരം. അത് ജീവിതത്തിൽ ഒഴിവാക്കരുത്. മഹാന്മാരും മഹതിമാരുടെയൊക്കെ ഒരു വർത്തമാനങ്ങളിൽ കാണാലോ, 12 റക്അത്ത് ആരെങ്കിലും സുന്നത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് സ്വർഗത്തിൽ വീടുണ്ട്. 10 റക്അത്ത് മുഅക്കദും 2 ളുഹറിന്റെ മുന്നേ നിസ്കരിക്കുന്നതോടൊപ്പം 2 കൂടി, അപ്പൊ 12. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. റക്അത്തുകൾ ഏതാണ് എന്നുള്ളത് തിർമുദി കൂടി നോക്കിയാൽ മനസ്സിലാവും.
അങ്ങനെ സ്വർഗുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാ. ഞാൻ തങ്ങളുടെ ആ വായിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ ആ 12 റക്അത്ത് ഒഴിവാക്കിയിട്ടില്ല. പിന്നെ അടുത്ത ആള് അംബസത്ത് റളിയല്ലാഹു അൻഹു പറ ഉമ്മു ഹബീബ ബീവിയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ ആ സുന്നത്തുസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ ഓരോരുത്തർ പറയുന്നത് ചരിത്രത്തിൽ കാണാം. അംബസ് റളിയല്ലാഹു അൻഹു നിന്ന് കേട്ടതിന് ശേഷം ഞാൻ ആ സുന്നത്തുസ്കാരം ഒഴിവാക്കിയിട്ടില്ല. നിരനിരാ പറയുന്നുണ്ട്, ഷുറൂഹുകളിൽ കാണാം. ഇനി നമുക്ക് പറ്റുമോ നമ്മുടെ ജീവിതം എന്തെങ്കിലും ഒരു വഴിത്തിരിവുണ്ടാവണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതിന് ശേഷം എന്റെ കണ്ണുകൊണ്ട് ഒരു ഹറാമിലേക്ക് പോയില്ല. അലി റളിയല്ലാഹു അൻഹു കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ തൊട്ടതിന് ശേഷം എന്റെ കൈ കൊണ്ട് എന്റെ സ്വന്തം ഗുഹ്യ ഭാഗം തന്നെ തൊട്ടില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ടോ, ഒരു തീരുമാനം അങ്ങ് വരിക. ഗീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞതിന് ശേഷം മഖ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത്ത് ഹറാം സയ്യിദുനാ ഇമാമുനൽ ബുഖാരി റളിയല്ലാഹു അൻഹു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. റൗലയുടെ കുറച്ചപ്പുറത്ത് കിടക്കുന്ന മഹാനല്ലേ ഖാലി അബു ഷുജാ റളിയല്ലാഹു അൻഹു, 160 വയസ്സ് വരെ ജീവിച്ചിട്ട് പല്ല് കൊഴിഞ്ഞുപോയില്ല, കാഴ്ചക്ക് ഭംഗമില്ല, കേൾവിക്ക് പ്രശ്നമില്ല, ആരോഗ്യ ദൃഢഗാത്രനായ യുവാവിനെ പോലത്തെ ആഫിയത്ത് കിട്ടി. ഈ സ്ഥാനം എങ്ങനെ കിട്ടി, ഇത്രയും വലിയ പോസ്റ്റ് എങ്ങനെ കിട്ടി എന്ന് മഹാനോട് ചോദിച്ചപ്പോ മഹാന്റെ മറുപടി എന്താണെന്നറിയോ, പ്രായപൂർത്തിയായതിന് ശേഷം അല്ലാഹുവിന് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഈ റബീഉൽ അവ്വലിന്റെ അശ്റഖ് ബൈത്തിന്റെ 1 വാർഷികത്തിൽ പങ്കെടുത്തതിന് ശേഷം എന്ത് ഓരോരുത്തർ തീരുമാനിക്കണം, നന്മകൾ ഉണ്ടാവണം. അല്ലാതെ ഇപ്പം കുറെ പരിപാടികൾ നടക്കും, കുറെ ഫീഡ്ബാക്ക് ഉണ്ടാവും, ക്ലാസ് പൊള്ളി അടിപൊളി നിറയാണ്, തീയാണ് തീയാണ്, ഇങ്ങനത്തെ കുറെ ഫീഡ്ബാക്കും യെല്ലോ കളർ വോയിസും കിട്ടിയിട്ട് എന്താ കാര്യം? എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണ്ടേ? വേണ്ടേ? കമന്റുകളാണോ സബ്സ്ക്രിപ്ഷൻ ആണോ നമുക്ക് പ്രധാനം? അല്ലല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ ഉണ്ടാവണം. അങ്ങനെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടവനാകും. ഞാനൊരു സുന്നത്ത് ഉദാഹരണത്തിന് വേണ്ടി പറയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ തങ്ങൾ ഹൗലുൽ കൗസറിന്റെ അടുത്ത് കാത്തുനിൽക്കും എന്ന് പറയുന്നുണ്ടല്ലോ, അതെ ആരെ കാത്തുനിൽക്കും? എന്റെ ഉമ്മത്തിനെ കാത്തുനിൽക്കും. അങ്ങനെ തങ്ങൾക്ക് എങ്ങനെയാ തങ്ങളുടെ ഉമ്മത്താണെന്ന് മനസ്സിലാവുക? അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അല്ലെങ്കിൽ പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്താണ് എന്റെതല്ല, അല്ലെങ്കിൽ എന്റെ ഉമ്മത്ത് വരാനുണ്ട്, ഇതെങ്ങനെയാ തങ്ങൾക്ക് മനസ്സിലാവുക? തങ്ങളുടെ ഉമ്മത്തിന് പ്രത്യേകമായ ഹൗലുൽ കൗസർ ഉണ്ടല്ലോ. ബാക്കി നബിമാർക്കും ഹൗലുണ്ട്, തങ്ങൾക്ക് 2 ഹൗലുണ്ട്. വിശദമായി കുറച്ച് ഇമാമിന്റെ തദ്കിറയിൽ കാണാം. എന്നതിന്റെ ഷർഹിലും കാണാം. തങ്ങൾക്ക് എങ്ങനെ മനസ്സിലായാലും തങ്ങളെ ഉമ്മത്താണ്. അപ്പൊ തങ്ങൾ തിരിച്ചു പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ കൈയും കാലും മുഖമൊക്കെ വെളുവെളുത്തിട്ടുണ്ടാവും, തിളങ്ങുന്നുണ്ടാവും. കാരണം മിന്നാസാരിൽ വുളു വുളു എടുക്കുമ്പോൾ അവർ നീട്ടി കഴുകിയിട്ടുണ്ടാവും. ഇത് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, വേണമെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ഈ അശ്റഖ് ബൈത്തിന്റെ 1 വാർഷികത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു തീരുമാനം അതായിരിക്കണം. ഞാൻ ഇനി എപ്പോഴെല്ലാം വുളു എടുക്കണ്ടോ അപ്പോഴൊക്കെ അവയവങ്ങൾ നീട്ടിക്കഴുകും. എന്തിന്? ഹൗലുൽ കൗസറിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എടുക്കൂലേ? എടുക്കൂലേ? വോൾട്ടേജ് ഇല്ലാത്ത ഇൻഷാല്ലാണല്ലോ. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾക്ക് ഇഷ്ടം ഉണ്ട് എന്നുള്ളതിന്റെ മൂന്നാമത്തെ അടയാളം എന്താണെന്നറിയാം? കാണാൻ വല്ലാത്ത പൂതി ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിന്റെ ലാസ്റ്റ്
നബിതങ്ങളെ കാണണ്ടയോ? കാണണല്ലേ. പിറ്റേന്ന് ഉറങ്ങണിച്ച് പല്ലേക്കുമ്പോ കവ് പോയി. അത് ജസ്റ്റ് സ്പാർക്കേ ആവുള്ളൂ. അതിന് മഹബത്ത് അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു തീപ്പൊരി അത്രേ ആവുള്ളൂ. അത് മതിയോ നമുക്ക്? കസറത്തു ഷൗഖി ഇലാ ലിഖാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സുലൈമാനെ കണ്ടുകൊണ്ടിരിക്കണം, കുറേ കാണണം എന്ന് പൂതി ഉണ്ടാവും. നമുക്കുണ്ടോ ശരിക്കും? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീട്ടിൽ നിന്നിറങ്ങി, വഴിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. അല്ല സിദ്ദീഖ്, എന്താ ഇവിടെ ഈ സമയത്ത്? ഒന്നുമില്ല, വീട്ടിൽ നിന്ന് തങ്ങളെ കാണണമെന്നൊരു പൂതി, അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ്, കണ്ടു പോവാണ്, അത്രേ ഉള്ളൂ. മുസ്തദറക്കിൽ ഹാകിം ഇമാം ഉദ്ധരിക്കുന്ന ഹദീസ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അന്നദറു ഇലൈക്ക്, തങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലാണ്. ചില സഹാബിമാരൊക്കെ എന്താ ചെയ്യാതറിയോ? തങ്ങൾ പള്ളിയിലുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട് പള്ളിയിൻ്റെ അവിടെ ഒന്ന് തങ്ങളെ നോക്കിയിട്ട് തിരിച്ചു പോകും. സഹാബി വനിതകൾ മക്കളോട് ചോദിക്കും, അത്രേ ഈ തങ്ങളെ കണ്ടിട്ട് കണ്ടില്ല, ഇന്ന് കണ്ടില്ല, കണ്ടില്ലേ, വീട്ടിൽ കയറണ്ട, തിരിച്ചു പോയിക്കോളി. ഹുദൈഫത്തു ബിനിൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അനുഭവം മുസ്നദ് അഹമ്മദിൽ കാണാം. എത്ര ദിവസമായി മോനെ? ഉമ്മ ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് എത്ര ദിവസം? ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടില്ലേ? നന്നായിട്ട് ചൂടായി, നല്ലവണ്ണം ചൂടായി. എന്നിട്ട് പറഞ്ഞു, ഉടനെ പോയിക്കൊള്ളണം, തങ്ങളെ കണ്ടിട്ട് കയറിയാൽ മതി. രണ്ട് കാര്യം, ഒന്ന് തങ്ങളെ കാണണം, രണ്ടാമത്തെ ഉമ്മാക്ക് വേണ്ടി ദുആക്കാനും പറയണം കേട്ടോ. കൊട് മഗ്രിബിന്റെ സമയത്ത് അവിടെ എത്തി, മരുവിസ്കരിച്ചു, ഔറാദൊക്കെ കഴിഞ്ഞ്, ഇഷാ കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവിടെ എന്താ ഒരാളനക്കം? തങ്ങളെ ഹുദൈഫത്തു ബിനിൽ യമാൻ, ആ എന്താ മോനെ? ഉമ്മാന്റെ ഉമ്മ പറഞ്ഞു, തങ്ങളെ കാണാത്തോണ്ട് നല്ലോണം, ആ കണ്ടില്ലേ, ഉമ്മ ദുആർക്കാൻ പറഞ്ഞു, ആ ദുആർന്ന് കൊടുത്തു. വിശദമായ ഹദീസാണ്. ഇതാ ശരിക്കും മഹബത്ത് എന്നൊക്കെ പറഞ്ഞാലേ ആ രീതിയിലാ നമ്മള് മക്കളെ വളർത്തിയെടുക്കേണ്ടതും. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കണ്ടല്ലോ, അല്ല സൗബാനെ അബിക്ക മറന്നു, എനിക്ക് വല്ല രോഗമുണ്ടോ? എന്താ നബി അങ്ങനെ ചോദിക്കണത്? അല്ല, എനിക്ക് രോഗമുണ്ടോ? എന്തേ, മെലിനൊട്ടിയിട്ടുണ്ടല്ലോ, ഫുഡ് കഴിക്കാറില്ലേ, കലങ്ങി തെളിഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണൊക്കെ കരനോ കുറെ, ഫമാലി അയിനേക്ക്, എന്റെ കണ്ണിനെന്താ പറ്റിയേ? എന്താ സൗബാൻ റളിയല്ലാഹു അൻഹു മറുപടി എന്നറിയോ? വ്യത്യസ്ത സഹാബിമാരെ കുറിച്ച് ഇങ്ങനെ ഉണ്ട് റിപ്പോർട്ടുകളുണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹു മറുപടി, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, തങ്ങൾ വഫാത്താവും, തങ്ങളൊക്കെ സ്വർഗത്തിന് ഹൈ ക്ലാസ്സിലായിരിക്കും ഒന്നാം സ്ഥാനം, എനിക്ക് അഥവാ സ്വർഗം കിട്ടിയാൽ തന്നെ ലോക്കലല്ലേ ഉണ്ടാവുക, അന്ന് എനിക്ക് എന്റെ നേതാവിനെ കാണാൻ പറ്റൂലല്ലോ എന്ന് ഓർത്തിട്ട് വീട്ടിൽ നിന്ന് കരച്ചിലാണ്. നിങ്ങൾ ശരിക്കും ഇതിനെ കുറിച്ച് ആലോചിച്ചു? സൗബാൻ റളിയല്ലാഹുവിന്റെ ആശങ്ക ഇന്ന് തങ്ങളെ കാണൂല, നാളെ കാണൂല, അടുത്ത റബീഉൽ അവ്വലിന് കാണൂല എന്നല്ല. നൂറ്റാണ്ടും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് സ്വർഗത്തിലെത്തിയാൽ എന്റെ നേതാവിനെ കാണൂലല്ലോ എന്ന് ഓർത്തിട്ട് വീട്ടിലിരുന്ന് കരയുന്ന സ്വഹാബി. ഈ സ്വഹാബിയുടെ മുന്നിൽ നമ്മൾക്ക് എത്ര ഡിഗ്രി ഉണ്ടാവും മഹബത്ത്? ഓരോ മഹബത്ത് അപ്പുറത്തെ തുലാസിൽ വെച്ചാൽ നമ്മളെ ഇപ്പുറത്തെ തുലാസിന്റെ തട്ടില് എന്താ വെക്കാൻ ഉണ്ടാവും നമ്മളെ കയ്യില്? എല്ലാ ഉറക്കത്തിലും തങ്ങളെ കണ്ട മഹാന്മാരല്ലേ നമ്മളെ മുൻഗാമികള്? ഞാനൊന്ന് കണ്ണുപൂട്ടിയാ മതി, ഉറങ്ങിയാ മതി, അന്ന് എന്റെ ഉറക്കത്തിൽ തങ്ങൾ വരും എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. തങ്ങൾ വഫാത്തായിട്ട് എല്ലാ സ്വഹാബിമാർക്കും നല്ല വിഷമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും മുഖത്ത് കാണുന്നില്ല. അല്ല അനസ്, ശരിക്കും നിനക്കല്ലേ കൂടുതൽ ടെൻഷൻ ഉണ്ടാവേണ്ടത്? ഇന്റെ മുഖത്ത് വലിയ മ്ലാനതയൊന്നും കാണുന്നില്ലല്ലോ, ഞാൻ എന്തിനു ടെൻഷൻ അടിക്കണം? അറാഖുല്ലൈലത്തിൻ ഖലീലി വ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എല്ലാ രാത്രിയും എന്റെ തങ്ങളെ കാണുന്നുണ്ട്, ഇനെന്തിനു ടെൻഷൻ അടിക്കുന്നു? ആലോചിച്ചു നോക്കിയേ, നമ്മൾ തോറ്റുപോകുകയാണ് മഹാന്മാരുടെ മുന്നിൽ, നമുക്ക് കാണാം പൂതി ഉണ്ടാവണം. ആ കാണാനുള്ള ആഗ്രഹം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ തങ്ങൾ വരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
തെറ്റും അബദ്ധങ്ങളൊക്കെ ചെയ്തു പോയാൽ തന്നെ തങ്ങളെ കാണുമോ അയാൾ സ്വപ്നത്തിൽ എന്ന് നവവി ഇമാം റഹിമഹുള്ളയോട് ചോദിക്കുന്നുണ്ട്. നവവി ഇമാം ആ കാണുമല്ലോ എന്നാണല്ലോ പറയണത്. അത് സ്വാലിഹീങ്ങൾക്ക് മാത്രമുള്ളതല്ല എന്നല്ലേ ഫത്താവ് നവവി സംസാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ നമുക്ക് കാണണം. ചില മഹാന്മാരോടൊക്കെ ഒന്ന് തങ്ങളെ കാണാൻ സ്വപ്നത്തിൽ കാണാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ ഓര് ചോദിക്കല് ഈ ഇതുവരെ ഉറക്കത്തിലും കണ്ടിട്ടില്ലേ, നീ ഇപ്പൊ അവിടെ ഉണ്ടത്രേ എന്നാണ് അവര് ചോദിക്കുക. കേരളീയ ആലിമീങ്ങളുടെ കഥയാ പറയണത്, ഈ ഇപ്പൊ ഉറക്കത്തില് കണ്ടിട്ടില്ല, ഇപ്പൊ അവിടെ ഉണ്ടത്രേ എന്ന ചോദ്യം. 15 വയസ്സായിട്ട് ഞാൻ പ്രായപൂർത്തി എത്തിയവനായി എന്ന് അബൂ യസീദ് അൽബിസ്തമി റളിയല്ലാഹു അൻഹു ഉമ്മന്റെ അടുത്ത് പറഞ്ഞപ്പോ നീ നിബിധങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലേ, പിന്നെ എങ്ങനെ പ്രായപൂർത്തി? എന്ത് പുരുഷൻ, ഈപ്പും കുട്ടി തന്നെ എന്നല്ലേ പറഞ്ഞ് തിരിച്ചയച്ചത്. കണ്ടിട്ട് വരുമ്പോഴാ അസ്ബഹത്ത റജുലൻ, എന്റെ മോനാണായി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിൽ ഒരു ചോദ്യം, ഹൽ റായിതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ തങ്ങളെ കണ്ടു? അപ്പൊ തങ്ങളെ കാണണം. ആ കാണാനാണ് നാലാമത്തെ അടയാളത്തിലേക്ക് നമ്മളെ ജീവിതം കൊണ്ടെത്തിക്കേണ്ടത്. കസറത്തു ദിക്രിഹി, അവിടുത്തെ പേരിൽ സ്വലാത്ത് ഉണ്ടാവുക. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് സ്വലാത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, എന്താ അത് ചൊല്ലാൻ നഷ്ടം? സ്വലാത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ പറയുന്നിടത്ത് മഹാന്മാര് പറയുന്നുണ്ട്, സിറാത്തു പാലത്തിലൂടെ നടക്കുമ്പോൾ വീഴാൻ സാധ്യതയുള്ള എവിടെയൊക്കെ ഇടങ്ങളുണ്ടോ അവിടെയൊക്കെ സ്വലാത്ത് വന്നിട്ട് അവനെ കൈ പിടിച്ചിട്ട് സ്വർഗത്തേക്ക് എത്തിക്കും. അതിന് നമ്മുടെ കയ്യിൽ സ്വലാത്ത് വേണം. ഷെഹ്റാൻ ഇമാമിന്റെ ഉസ്താദ് അഹമ്മദ് സവാബി തങ്ങൾ ഡെയിലി 40,000 സ്വലാത്തല്ലും എന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് 120,000 തിരിട്ടില്ല, മാസത്തിൽ 3,20,00,000 ഒരു കോടിക്കണക്കിന് സ്വലാത്തിന്റെ എണ്ണമായിട്ട് റൗളയിൽ നിന്ന് വരുന്ന തങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോകുമ്പോ ഡെയിലി ഒരു 33 സ്വലാത്തെല്ലാം സമയമില്ലാത്ത നമ്മൾ എന്താ അവിടെ പറയാ? മഹ്ശറിൽ ഇളിബരാവും നാണക്കടാവും. തങ്ങൾ ആദ്യം പറഞ്ഞു വെച്ചു, ഇന്നൗലന്നാസിബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വല, എന്റെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ തോനെ സ്വലാത്ത് ഉണ്ടാവണം. ഷെഹ്റാൻ ഇമാമിന്റെ മറ്റൊരു ഉസ്താദില്ലേ ഇമാം സൂനി തങ്ങള് ഡെയിലി 10,000 ഒരു മാസം കൊണ്ട് 3,00,000 ഓരോ മുമ്പിൽ നമ്മൾ എന്താ പറയാ? നമുക്ക് സ്വലാത്തെല്ലാം സമയമുണ്ടോ? ഇല്ല. ഡെയിലി 86,400 സെക്കൻഡ് ഉണ്ട്. ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജ് നമ്മൾ സ്ക്രോൾ ചെയ്യും, നമുക്ക് സമയമില്ല ഒരു 100 സ്വലാത്തിന്. അപ്പൊ ഞാൻ ഈ സദസ്സിനോട്, സ്വലാത്തെല്ലാറുണ്ടോ? ആ ഉണ്ടല്ലോ. എത്ര ചെല്ലാറുണ്ട്? എണ്ണാറില്ല. ഓ എണ്ണാറില്ല എന്നെല്ലാം കേട്ടവയെ 1,00,000 അൺകൗണ്ടബിൾ എണ്ണി തളർന്നു പോയി. ഇന്നെത്ര ചൊല്ലി? ഒന്നും ചൊല്ലിയില്ല. ഇന്നലെയോ? ഇന്നലെയും കാര്യമായിട്ടില്ല. പിന്നാണ് ഉസ്താദ് ആളെ മുമ്പിൽ അധികം ചോദിക്കല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? തുടങ്ങലില്ല. നമ്മള് നമ്മളെ ഒന്ന് ശരിയാക്കണം. സെൽഫി ഹൃദയത്തിലേക്ക് ക്ലിക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഴുക്കളുണ്ട് നമ്മളെ ഹൃദയത്തിൽ, അതൊന്ന് ചെള്ളി ചെള്ളി ഓരോന്നിനെ ചൊട്ടിയിടണം. എന്നിട്ട് സലീമായ കൽബാവണം, എന്നാലേ നമുക്ക് സ്വലാത്തൊക്കെ ചൊല്ലാൻ പറ്റുള്ളൂ, അധികരിപ്പിക്കാൻ പറ്റുള്ളൂ, ദായിമാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നമല്ലേ? അദ്ദുറുൽ മല്ലൂദിലുണ്ടല്ലോ മഹാന്മാരെ ഉദ്ധരിച്ചിട്ട്, അഹ്ലുസുന്നന്റെ അടയാളാണ് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത്. എന്ത്? അഹ്ലുസുന്നന്റെ അടയാളമാണ് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ അഹ്ലുസുന്നയാണോ? അതെ. അപ്പൊ സ്വലാത്ത് അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹാന്മാരുടെ ഒക്കെ സ്വലാത്തിന്റെ മുന്നിൽ എന്താ ചെയ്യാ? ഡെയിലി ഒരു 100 സ്വലാത്തല്ല നമുക്ക് സമയമില്ലെങ്കിൽ എന്തൊരു പ്രശ്നമാണ് നമ്മളിൽ? എന്തോ ഒരു പ്രശ്നമില്ല. ശരിക്കും എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല്, ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ടേസ്റ്റ് കിട്ടണില്ല. അതേസമയത്ത് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ടേസ്റ്റും. ഹദ്ദാദ് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ, മാ ദവാഉ മൻ യതസാക്കലു അനിൽ ഖൈറാത്തി വയമീലു ഇല ശഹവാത്തി മാ ഹുബ്ബിഹി ലിൽ ഖൈരി വാഹിലി വബുഅലിഹി ലിശ്ശരി വാഹിലി. മലയാളം. യൂട്യൂബ് എടുക്കുമ്പോ നല്ല ആവേശം, ഖുർആൻ എടുക്കുമ്പോൾ ഉറക്കം. എന്റെ മലയാളം അതാ. എന്താ കാരണം എന്ന്? ഇനി വേറെ തഫ്സീർ ഒന്നുമില്ല, അത് തന്നെ മലയാളം. ചോദ്യം അന്നഫ ഇസുൽ അലവിയ എന്ന ഗ്രന്ഥത്തിലുണ്ട്.
മഹാ നാല് കാരണങ്ങളാ പറയും ഈ രോഗം വരാൻ നാല് കാരണം. നാലൊന്നും ഇപ്പൊ പറയണില്ല, ഒറ്റ ഒന്ന് പറയാം. നാഫിയായ ഇൽമില്ലാത്തോണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ചിലപ്പോ ഇൽമുണ്ടാവും, നാഫിയായിരിക്കും. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകുമാറാവട്ടെ. ഇൽമ ഇങ്ങനെ കിട്ടുമ്പോ അമൽ ഇങ്ങനെ കൂടും. നമ്മളെ അലിവിങ്ങളൊക്കെ കണ്ടോക്ക്, കേരള യാത്ര കഴിഞ്ഞിട്ടിന്റെ പിറ്റേത്തെ വിസാലന്റെ സ്പെഷ്യൽ പതിപ്പിൽ മാളിയേക്കൽ സുലൈമാൻ സക്കാഫി ഉസ്താദ് എഴുതിയ ലേഖനത്തിലില്ലേ, കാന്തപുര ഉസ്താദിന്റെ കൂടെ ഞാൻ രണ്ട് വെള്ളിയാഴ്ച കേരള യാത്രന്റെ ഇടയിൽ ഒന്നിച്ചുണ്ടായിന്. അപ്പോ രണ്ട് വെള്ളിയാഴ്ച മൂന്ന് അൽക്കഫ് സുൽത്താനുൽ മുസ്താദ് ഓതീന്. നമുക്ക് പിന്നെ തിരക്ക് അധികാരം ഉണ്ടല്ലേ, കേരള യാത്രന്റെ ജാഥാ നായകൻ മൂന്നെണ്ണം. മഹാനായ കൻസുലുലമ ചിത്താരി ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്ത സഹയാത്രികര് പറയാറുണ്ട്, അൽക്കഫ് കാണാതെ ഓതാൻ പഠിച്ചത് നമ്മൾ ഉസ്താദിന്റെ കൂടെ വെള്ളിയാഴ്ചകളിൽ യാത്ര ചെയ്തിട്ടാ. ഉസ്താദ് കാണാതെ മൂന്ന് അൽക്കഫ് ഇങ്ങനെ ഓതുന്നു. കുവൈത്ത് സിറ്റിയിൽ നിന്ന് ഫർവാനിയയിലേക്കോ മറ്റേടെങ്കിലൊക്കെ എത്തുമ്പോൾ മൂന്ന് അൽക്കഫ് തീർന്നിട്ടുണ്ടാകും എന്ന് പറയാറുണ്ട്. അവരുടെയൊക്കെ ഇബാദത്ത് കണ്ടോക്ക്, വയസ്സ് 92, പരിപാടി നടക്കുന്ന കോഴിക്കോട്, കയറി വരുന്നത് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറ, പ്രഭാഷണം നടത്തുന്നത് സുൽത്താൻ ഉലമ ഉസ്താദ്. നമ്മളെ നേതാവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ താജുൽ ഉലമ കേറിയ പാടെ മേക്ക് എടുത്തിട്ട് പറഞ്ഞു, എപ്പിസ്തൈൻ ഉദ്ധരിച്ചിട്ട് ഞാൻ എന്ത് നേതാവ്? എപ്പിസ്തൈനെ പറ്റിട്ട് പറയാ, ഈ എപ്പിസ്താദ് എന്നെ നേതാവ് എന്ന് പരിചയപ്പെടുത്തതിന് ഓർ പറയാ, ഞാൻ എന്ത് നേതാവ്? ഈ കുഞ്ഞിക്കോയ ജീവിതത്തിൽ എന്തെങ്കിലും ഹയർ ചെയ്തിന ഭൂമിയോളം താവുകയാണ്. ഓർ ഹയർ അല്ലാത്ത എന്തെങ്കിലും ചെയ്തിന. ബിദഅത്തുകാരും പല പാർട്ടിക്കാരും ഈ സമുദായത്തെ ക്ഷോഭിക്കുന്ന കടലിൽ മുക്കിക്കൊല്ലാൻ നോക്കിയ കാലത്തല്ലേ ക്ഷോഭിക്കുന്ന തിരമാലന്റെ മുന്നിൽ നിന്നിട്ട് ഒറ്റ പോരാളിയായിട്ട് കടലിൽ ഇറങ്ങി കപ്പിത്താനായിട്ട് ഈ ഉമ്മത്തിന് ആടയുലയാതെ പിടിച്ചു നിർത്തിയത്? ഈ ഉമ്മത്തിന്റെ മൊത്തം കുത്തകയല്ലേ താജുൽ ഉലമ അല്ലേ? ആ താജുൽ ഉലമ പറയാ, ഞാൻ എന്തെങ്കിലും ഹൈറ ചെയ്തിട്ടോ എന്ന്. പിന്നെ അമ്മക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയാ, എന്റെ 16 വയസ്സ് മുതൽ ഈ 92 വയസ്സ് വരെ വിത്തർ 11 നിസ്കരിക്കാറുണ്ട്. ഈ താജുൽ ഉലമയാണ് നമ്മുടെ നേതാവ് അല്ലേ? നമ്മൾ ലീഡേഴ്സിനെ കാണേണ്ടത് കുശങ്കസേരയിലിരുന്ന ഫോട്ടോയിലല്ല. അവർ ഇന്നലകളിൽ നമുക്ക് കാണിച്ചെന്നൊരു മാതൃകാ ജീവിതമുണ്ട്. നമുക്കെന്ത് സ്വലാത്തിൽ നിന്ന് അതല്ലേ ആകെ പിടിവള്ളിയുള്ളൂ? അതും നമ്മുടെ കയ്യിൽ പിന്നെ എന്താ നമ്മുടെ കയ്യിലുള്ളത്? ശരിക്കു പറഞ്ഞാൽ പിശാജിന്റെ ശരറിൽ പെടുന്നോണ്ടാ. പിശാജ് കുറെ കാറ്റഗറി ഉണ്ട്. അതിലൊരു കാറ്റഗറിയാ വസ്നാൻ. വസ്നാൻ എന്ന് പറഞ്ഞാൽ ഉറക്കുമായി ബന്ധപ്പെട്ട പിശാജ. ഈ പിശാജിന് മൂന്ന് ഡ്യൂട്ടിയുണ്ട്. ഇബ്നുൽ ഇമാദ് തങ്ങൾ പറയുന്നുണ്ട്, ഒന്നാമത്തെ ഡ്യൂട്ടി ഉറങ്ങാൻ നേരത്ത് വല്ല ഇബാദത്തും ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിശാജ് വേഗം ഉറക്കം തരും. ഉദാഹരണത്തിന് ഇന്നലെ രാത്രി ഹദ്ദാദ് അല്ലീനോ ഹദ്ദാദ് തുടങ്ങീനേ ഉറങ്ങിപ്പോയി. ആ തന്നെ ഓരോ കോളേജിൽ ഇനി വേറെ അഡ്മിഷൻ ആരും കയ്യും കാലം പിടിക്കണ്ട, ജോയിൻഡ് ഗ്രൂപ്പിന് ജോയിൻ ആയി. രണ്ടാമത്തെ ഡ്യൂട്ടി ഉറങ്ങാൻ നേരത്ത് വല്ല തെറ്റും അനാവശ്യം ചെയ്യണം തോന്നിയ നല്ലോണം പെട്രോൾ റീചാർജ് ചെയ്തിരുന്നു. ഖുർആൻ ഇപ്പൊ ഉദാഹരണത്തിന് ഈ ക്ലാസ് കേട്ടിട്ട് ഒരാൾക്ക് തെരുപ്പായി, എന്തായാലും നമ്മളല്ല അവസ്ഥ എന്ന് ഒരാൾക്ക് തോന്നി. എന്നിട്ട് ഇന്ന് ഖുർആൻ എടുത്തു, ഒരു ജുസെങ്കിലും ഓതണമെന്ന് തീരുമാനിച്ചു. പത്തിറക്ക് ഒരു ജൂസ് ഓതണമെങ്കിൽ ഒരു 11, 5, 11, 10 വരും ചിലപ്പോ. പൊതുവൊക്കെ എടുത്ത് ഖുർആൻ എടുത്ത് രണ്ട് പേജ് മൂന്ന് പേജ് ഓതുമുണ്ട് കണ്ണെന്ന് വെള്ളം വരുന്നു. വജിലത്ത് കുലൂബു അതല്ലട്ടാ, അള്ളാനെ പഠിച്ചിട്ടല്ല പിന്നെ ഉറക്കം വന്നിട്ട്. അപ്പൊ പിന്നെ അമ്മളേമൽ മസല ഉണ്ടല്ലോ, ഉറക്ക് വാലിബായാൽ ഖുർആൻ ഓതരുന്നതല്ലേ മസല. തെളിവുണ്ട് ഇന്നലി ജസദിക്ക ഹക്കൻ അവ ബുഖാരിയാണ്. തീർന്ന് ദലീൽ കൊണ്ടുവന്നാ തീർന്നില്ലേ, ഉറങ്ങി അല്ലെ? ഉറങ്ങിയില്ലേ? ഉറങ്ങി. നാളെ 10 യൂട്യൂബ് എടുത്തു നോക്കിയ 11:30, 12 വാട്സപ്പിൽ ലാസ്റ്റ് സീൻ ടുഡേ 1:35. ഒരു പ്രശ്നമില്ല, വസ്നാന്റെ ഡ്യൂട്ടി വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ചുരുക്കം. മൂന്നാമത്തെ ഡ്യൂട്ടി രാത്രി ഉറങ്ങി
നേരത്തെ എഴുന്നേൽക്കണം എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വസ്നാന് നല്ല ഉറക്കം തരും. എന്താടാ സുബീക്കൽ ജമാഅത്തിനൊക്കെ വന്നൂടെ ഉസ്താദേ, മോനി ഇങ്കല്ല എന്താ തഹജ്ജുസ്കരിച്ചാല്? നിസ്കരിക്കണം എന്നൊക്കെ ഉണ്ടേ, പിന്നെന്താ വർക്ക്? അലാറം വെച്ചൂടെ? അറിയൂല. ഞാനല്ല ഉസ്താദ്, ഒന്ന് ഇങ്ങോട്ട് വരും. സോറി ഉസ്താദ്, അന്നേ ഞാൻ കാണണം എന്ന് വിചാരിച്ചു. ആ എന്താ കാര്യം പറയാ, അന്നേ കാണണം പറയൂ. എന്റെ ഉറക്ക് എന്ന് പറ അത്രയും ഭയങ്കര ഉറക്കം. ബോംബ് പൊട്ടിയവരെണീക്കൂല. എന്തെന്ന്? ബോംബ് പൊട്ടിയവരെണീക്കൂല. അലാറം അലാറം കേൾക്കലെന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേന്ന് മൂപ്പരെ ചെങ്ക് ചെങ്ക് നിറ മനസ്സിലായില്ലേ? ചെങ്ക് ബ്രോ, എച്ച് പി ഡി, ഹൈഡ്രജൻ ബൊറോക്സൈഡ് അല്ല, ഹാപ്പി ബർത്ത്ഡേ. ആ ചെങ്ക് മൂപ്പരെ വിളിച്ചിട്ട് പറയാം, എന്റെ പെങ്ങളെ ഭർത്താവ് നാളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, ഈ എയർപോർട്ടിലേക്ക് വരുമോ? 4:30 വണ്ടി എടുത്തിന് ഇങ്ങനെ പോരണം, ഇങ്ങനെ ഇങ്ങനെ കണ്ണൂർ എയർപോർട്ടാണ്, അല്ലെങ്കിൽ ഇന്ന എയർപോർട്ടെ കുറച്ച് ദൂരം ഓടണം, നമുക്ക് ഇവിടുന്ന് എന്തായാലും ഒരു 4:30 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 പുറപ്പെടണം. ഈ ഒന്ന് വരും, ഐ ആം റെഡി. ഒരു മിസ് കോൾ അടിച്ചാൽ മതി. എന്ത് എന്തെന്ന് മതി? മിസ് കോള്. ബോംബ് വേണ്ടല്ല, വേണ്ട. അലാറം വേണ്ടേ, വേണ്ട. ഇതൊക്കെ ചിരിച്ചിട്ട് നിങ്ങൾ തള്ളി കണ്ണുള്ളി. ഇതൊക്കെ ഉള്ളിൽ ഒരു ചോദ്യമാണ്, ഇത് വസ്നാന്റെ ഡ്യൂട്ടിയാ കൂട്ടരെ? ഇതൊക്കെ നമ്മളിൽ ഉണ്ട് എന്നല്ലേ അർത്ഥം? ഇതൊക്കെ നമ്മളിൽ ഉണ്ട് എന്നല്ലേ ഈ പറയുന്നതിന്റെ അർത്ഥം? അതന്നെല്ലേ ദാദിമാമിന്റെ അന്നഫായിസിന്റെ അലവേലും പറഞ്ഞത്? പ്രശ്നമല്ലേ, അത് പരിഹരിക്കണ്ടേ? ഇബ്നു അത്ത ഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞില്ലേ, അബുൽ ഹസനു ഷാദിനി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരുപാട് കാലം എന്റെ ജീവിതത്തിൽ വെറുതെ പോയി, തെറ്റുകുറ്റങ്ങളിൽ അപരമിച്ചു, ജീവിതം വെറുതെ പോയി, സാധേരിക്ക് നന്നാവണം. അങ്ങനെ നിലവിളിച്ച് ടെൻഷൻ ആകുന്നതിന് പകരം മോനെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നീ സ്വലാത്തു, എങ്കിൽ നിന്റെ കഴിഞ്ഞ കാലത്തെ എല്ലാം പൊറുപ്പിക്കാം, വരാനിരിക്കുന്ന കാലത്ത് ശുദ്ധിയാക്കാം. സ്വലാത്താണ് അതിനൊക്കെ പരിഹാരം. നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തുണ്ടാവും. ഈ സദസ്സിൽ നിന്ന് നമ്മൾ തീരുമാനിക്കണം, എന്റെ ജീവിതത്തിൽ എന്തായാലും ഒരു നിശ്ചിത എണ്ണം, 100 അല്ലെങ്കിൽ ഒരു 50 അല്ലെങ്കിൽ ഒരു 33 അല്ലെങ്കിൽ ഒരു 300, ഓരോരുത്തരുടെ തോക്കത്തനുസരിച്ച് സ്വലാത്തിന് തീരുമാനം ഉണ്ടാവണം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെയാണെങ്കിലല്ലേ ഉദാഹരണത്തിന് ചാലിയത്തുള്ള ഒരാള് ഡെയിലി 100 സ്വലാത്തിൽ നിന്ന്, ഒരു ഉമ്മയാണ്, പെങ്ങളാണ്, മോനാണ്, ഉപ്പയാണ്, ഹാജിയാരാണ്, മലക്കുകൾ സ്വലാത്ത് ഇങ്ങനെ എത്തിക്കും. എല്ലാ ദിവസവും അല്ല, ചില ദിവസം നേരെ സ്വലാത്ത് എത്തും. അതൊന്നും ഇപ്പൊ വിശദീകരിക്കല്ല. റൗളയിൽ എത്തുമ്പോൾ മലക്കുകൾ പറയുന്നത് യുസല്ലി അലൈക ഫുലാൻ ബിനു ഫുലാൻ, ഇന്നാലിന്നയാളുടെ മകൻ ഇന്നാലിന്നയാൾ സ്വലാത്ത് എഴുതിയിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ 100 സ്വലാത്ത് കൊണ്ടുപോകുന്ന മലക്കുകൾ ഒരു ദിവസം കൊണ്ടുപോകണില്ല. എന്തേ ഇന്നില്ലേ സ്ഥിരം കിട്ടുന്നത്? ചോദിക്കൂലി ഇന്ന് എന്തേ ഇല്ലേ? അപ്പൊ തങ്ങളോട് മലക്കുകൾ പറയും, ഇപ്പൊ രാവിലെ മരണപ്പെട്ടിട്ടേ ഉള്ളൂ, നമ്മുടെ മരണ വിവരം റൗലയിൽ റിപ്പോർട്ടഡ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫത്താവുൽ കുബ്രയിൽ ഉണ്ടല്ലോ ജനായിസിന്റെ അധ്യായത്തിൽ 5 കാര്യങ്ങൾ, അതിലൊന്ന് ഹുളൂറു സ്വാലിഹിൽ മയ്യത്തി, നല്ല ആൾ മരണപ്പെട്ട അവിടെ വരുത്താം. ആ നല്ല ആളിൽ പെടണ്ടേ നമുക്ക്? അതിനല്ലേ സ്വലാത്ത്, അതിന് റൗദയിന് വിവരം അറിയൂലേ? അപ്പോൾ നമുക്ക് ഡെയിലി സ്വലാത്ത് ഉണ്ടാവണം. മോമിനീങ്ങളെ, നമ്മുടെ മരണത്തിന് തങ്ങളൊന്ന് ഇടപെടണ്ടേ? എത്ര മഹാന്മാരെ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തുനിന്നു. ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായപ്പോൾ എന്താ നബിയെ ഇവിടെ കാത്തു നിൽക്കുന്നത്? ആരെയാണ്? ഇസ്മായിലുൽ ബുഖാരിയെയാണ്. ഇന്ത്യയിലുള്ള നമ്മുടെ ശാലിയാത്ത് ഇമാമിന്റെ ഉസ്താദ് കൂടിയായ അഹമ്മദ് റിളാ ഖാൻ തങ്ങളുടെ ചരിത്രത്തിലും കാണാം. നിങ്ങൾ കണ്ടില്ലേ റിബഈ ഇബ്നു ഖിറാഷ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ തീരെ ചിരിക്കാത്തയാളാണ്. വേറെ ഒന്നും കൊണ്ടല്ല, പരലോകത്ത് എനിക്ക് സ്വർഗമാണോ നരകമാണോ എന്ന് പേടിച്ചിട്ട്. ആ റിബഈ ഇബ്നു ഖിറാഷ് തങ്ങൾ വഫാത്തായിട്ട് ജനാസ കട്ടിലിൽ കിടത്തിയപ്പോൾ അതാ ആ മുഖത്ത് ചിരി വിടരുകയാണ്.
മുഅ്മിനീങ്ങൾക്ക് ആ മഹാന്റെ ജനാസ കണ്ടിട്ട് മതിയാവുന്നില്ല, എടുക്കാനൊട്ട് തോന്നുന്നുമില്ല. ആ ചിരിക്കുന്ന സുന്ദരമായ മുഖം നോക്കിയിരിക്കാനാണ് മുഅ്മിനീങ്ങൾ ആ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോഴാണ് മഹാന്റെ ഭാഗത്തുനിന്ന് ഒരശരീരി എന്നെ വേഗം ഖബറിലേക്ക് കൊണ്ടുപോകൂ. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തളുർനി ഫീ ഖബരി, എന്റെ ഖബറിൽ എന്റെ റസൂലുള്ള എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ഖബറിൽ ആരായിരിക്കും? പാമ്പായിരിക്കുമോ തേളായിരിക്കുമോ പുഴുക്കളായിരിക്കുമോ നമ്മുടെ ഖബറിൽ? ആ തങ്ങള് കാത്തു നിൽക്കുന്ന ഖബറാവണ്ടയോ? അതിനുള്ള വസീലയാണ് സലാത്ത്, അതിനുള്ള വസീലയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കൽ. എല്ലാ മഹാന്മാരും എഴുതി വെച്ചു, സാധാരണക്കാർക്ക് ഏറ്റവും നല്ല പിടിവള്ളി സ്വലാത്താണ്. അവൻ പിഴച്ചു പോകുമ്പോ സ്വലാത്ത് മുന്നിലെത്തും. അവന് സ്വലാത്ത് പ്രകാശമായിട്ടുണ്ടാകും. എവിടെ പ്രകാശം? ഹൃദയത്തിൽ പ്രകാശം, സിറാത്തു പാലത്തിൽ പ്രകാശം, ഖബറിലും പ്രകാശം. ഖബറിലെത്തിയാ ചോദിക്കൂലേ ഇതാരാണ് തങ്ങളെ കാണിച്ചിട്ട്? അതിന് തങ്ങൾ എന്താ പറഞ്ഞ അക്സിറുമിന സ്വലാത്തി അലയ്യ, എന്റെ പേരിൽ കുറെ സ്വലാത്തി ഇല്ലിക്കോളി, അന്നി എന്നെ കുറിച്ച് ഖബറിൽ ചോദ്യം ഉണ്ടാവട്ടോ. നിങ്ങൾ വിചാരിക്കും എല്ലാവർക്കും ഉത്തരം കിട്ടും, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എന്നെ കുറിച്ച് ചോദ്യം വരുമ്പോ ഉത്തരം കിട്ടണമെങ്കിൽ നിന്റെ നാവിൽ കുറെ സ്വലാത്ത് ഉണ്ടാവണം. ഈ മജ്ലിസ് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കണം. ആരും അറിയണ്ട, ആരും അറിയണ്ട 100 സ്വലാത്ത് പൂർത്തിയാക്കിയത് സ്റ്റാറ്റസ് ഒന്നും വരരുത്. ഇതാ പുതിയ കാലം, എല്ലാം സ്റ്റാറ്റസ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹാബിയല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ഇരുത്തത്തിലും നടത്തത്തിലും കടത്തത്തിലും മുന്നേറ്റത്തിലും വിജയത്തിലും യുദ്ധത്തിലും നാട്ടിലും ഒന്നിച്ചിട്ടുണ്ടാവും ആ സഹാബി. ആ സഹാബിയോട് തങ്ങൾ ചോദിച്ചില്ലേ, ഇന്നലെ രാത്രി ഞാൻ നിന്നെ കണ്ടു, സ്വപ്നാവാനാണല്ലോ സാധ്യത സ്വർഗത്തിൽ. നബിമാരുടെ സ്വപ്നം എല്ലാത്തും അവരുടെ കൽബ് ഉറങ്ങൂല, ഒരു നബിയും ഉറങ്ങിയാൽ ഒതുമുറിയൂല, അവർക്ക് ആ വഹി എത്തിക്കൊണ്ടിരിക്കും. നീ എങ്ങനെയാ മോനെ ബിലാലെ നീ വേഗം സ്വർഗത്തിലെത്തിയത്? അതിന് ബിലാലിന് നൽകിയ മറുപടി എന്താ? നബി അതിന് മാത്രം ആ എപ്പം ഒതു പറഞ്ഞാലും ഒതു കൊടുക്കും, എപ്പം ഒതു കൊടുത്താലും രണ്ടരക്കാത്ത. അതന്നെ ശരിക്കും ബിലാൽ റളിയല്ലാഹു ചെയ്യുന്ന ഇബാദത്ത് റസൂൽ അറിയണ്ടല്ലേ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അറിയാതെ ചിപ്പിക്കകത്ത മുത്തു പോലത്തെ സൂക്ഷിച്ച് വെച്ചു. ഭാര്യ അറിയാത്ത, ഭർത്താവ് അറിയാത്ത, ഒരാളും അറിയാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത് നമുക്ക് ഉണ്ടാവണം എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനം ചെയ്ത് ബുഖാരിയുടെ വ്യാഖ്യാനം ഇബ്നുൽ ബത്താൽ തങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് സ്വലാത്താവട്ടെ, ആരും അറിയണ്ട. അത് തങ്ങളിലേക്ക് ഒരു വിസ്വാലാവട്ടെ, ആരും അറിയാതെ ഒരു നിശ്ചിത എണ്ണം സ്വലാത്ത് നമുക്കുണ്ടാവണം. ബഖ്തിയാർ കഅകി ദഹ്ലവി റളിയല്ലാഹു അൻഹു, അഥവാ അജ്മീർ തങ്ങളുടെ ഖാജാ തങ്ങളുടെ മുരീദ്, ആ മഹാൻ എല്ലാ ദിവസവും 3000 അടുത്ത് സ്വലാത്ത് ഇല്ല. കല്യാണ തിരക്കിലായപ്പോ കുറച്ച് സ്വലാത്ത് മുടങ്ങിപ്പോയി 2-3 ദിവസം. അതാ ബക്ര ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ വിഷയം പരാതിയായിട്ട് പറഞ്ഞു, മോനെ ഈ സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്ത് എത്താറില്ലെന്ന് പരാതി വന്നിട്ടുണ്ടല്ലോ എന്ന്. സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്ത് എത്തുന്നില്ലല്ലോ മോനെ എന്ന് പരാതി വന്നിട്ടുണ്ട് എന്ന്. ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, സ്വലാത്ത് എത്തുന്നില്ലല്ലോ. നമ്മൾ ചൊല്ലിയാൽ എന്ത് ചൊല്ലിയില്ലെങ്കിൽ എന്താ ആര് പരാതിയില്ലേ? സല്ലല്ലാഹു ആരോടും പക്ഷപാതിത്വമൊന്നുമില്ല, നമ്മൾ അവിടത്തേക്ക് ബന്ധം ഉണ്ടാക്കാത്തോണ്ടാ. കുറേ ചൊല്ലിയൊക്കെ അവിടുന്ന് ഇടപെടും. കസ്തല്ലാനിമാമ് പറഞ്ഞില്ലേ, തർബിയത്ത് നടത്തും നമ്മളെ, സ്വലാത്തില്ലുന്നവരെ നേരിട്ട് തർബിയത്ത് നടത്തും. അതുകൊണ്ടല്ലേ മുറബിയായ ഷെയ്ഖിന്റെ സ്ഥാനത്ത് സ്വലാത്ത് നിൽക്കും എന്ന് മഹാന്മാര് വിശദീകരിച്ചത്. സ്വലാത്ത് ചെല്ലുന്ന ഉമ്മയുടെ ഉപ്പയുടെ മക്കള് നന്നാകും, മക്കളെ മക്കള് നന്നാകും. മസാലിക്കുൽ ഹനഫ വിശദീകരിച്ചില്ലേ? ആ മഹാൻ കരയുകയാ,
പിന്നെ ധാരാളം ലക്ഷക്കണക്കിന് സ്വലാത്തല്ലിയിട്ട് അത് കടം വീട്ടുകയാ. നമുക്ക് തങ്ങളുമായി എങ്ങനെയെങ്കിലും ഒരു ബന്ധമുണ്ടാക്കണം. അതിന് ഇബ്നു ഹജർ അങ്ങയുടെ ശക്തി കിതാബ് എഴുതാൻ നമുക്കില്ലല്ലോ. മഹല്ലി മാമു മഹല്ലി എന്ന നാല് വള്ളിയും ഉണ്ടാക്കിയത് 10 മാസം എടുത്തിട്ടാ, സോറി 10 വർഷം എടുത്തിട്ടാ. 10 വർഷം എന്താ അവരുടെ ഒക്കെ ത്യാഗം നോക്കിയേ. നവവി മാമു റഹ്മുള്ളയോട് വസ്സാലി മാമു തങ്ങളുടെ വസീത്ത് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒരു കാര്യം എടുത്ത് ഉദ്ധരിച്ചപ്പോ ആരോ പോയി തർക്കിച്ചു, അങ്ങനെ വസീത്തിലുണ്ടോ, നിങ്ങൾ പറഞ്ഞതിൽ എന്തോ മിസ്റ്റേക്ക് ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നു. അപ്പൊ നവവി മാമു പറഞ്ഞു, അയ്യയ്യോ എന്നോടാ തർക്കിക്കണത്, വക്കത് താലാത്തു അർബമിയത്തി മറ ഞാൻ ആ കിതാബ് എ ടു സെറ്റ് 400 തവണ നോക്കിയിട്ടുണ്ട് എന്ന്. നവിമാമിനെന്താ ബുദ്ധി കുറവുണ്ടോ, ഫഹ്മു കുറവുണ്ടോ? 1-ാം ദർസിൽ ആരെങ്കിലും അർത്ഥം വെച്ചിരുന്ന് വിചാരിച്ചിട്ടൊന്നും അലസമായി ക്ലാസ്സിൽ ഇരിക്കരുത് എന്ന് ചുരുക്കം. അബു ഇസ്ഹാഖു ശിറാസി തങ്ങൾ ഓരോ ദർസും 100 തവണ മുത്താലയുന്ന മഹാന. ഷായിദം ബൈത്ത് ഒരു ബൈത്ത് കിട്ടിയാൽ ഈ ബൈത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് 1000 ബൈത്തുള്ള കസീദയാണെങ്കിൽ ഈ ഒറ്റ വരിക്ക് വേണ്ടിയിട്ട് 1000 വരിയുള്ള കസീദ ഫുള്ള് പഠിക്കും. എന്തിന്, സാഹിത്യോത്സവിന്റെ മുനാവറക്കല്ല കേട്ടോ, മുഷാറ ബൈത്തിന്റെ മത്സരത്തിനൊന്നുമല്ല. ചിലപ്പോ കൻസുലൽമ ചിത്താരി ഉസ്താദൊക്കെ ഒരായത്ത് ബുഖാരിയിൽ നിന്ന് ഓതുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോവും, അതിന്റെ എത്രയോ മുമ്പുള്ള ആയത്ത് ഇങ്ങനെ തുടങ്ങും, എന്നിട്ട് അവിടത്തേക്ക് എത്തും. ഖുറാന് പലപ്പോഴും പലർക്കും മനപ്പാടുണ്ടാവും, 2-3 പേജുള്ള ഹദീസ് ഉസ്താദ് ഇങ്ങനെ പറയുന്ന കേട്ടപ്പോ ഞെട്ടിപ്പോവും. ഒരു ഷാഹിദം ബൈത്തെടുത്ത് അതിന്റെ മുമ്പുള്ളത് സ്വബ്ബാനിലെയും ഉഷ്മുലിയും വരികൾ തുരുതുരാ വരും. എന്താണ് അവരുടെ ഒക്കെ ഇൽമ്? അങ്ങനെ ഹിദ്മത്തെടുക്കാനും തങ്ങളിലേക്ക് എടുക്കാനൊന്നും നമ്മുടെ കയ്യിൽ ഇൽമില്ല, ബുദ്ധിയില്ല, ഫഹമില്ല, അമലില്ല. സാധാരണക്കാരായ നമുക്കുണ്ടാവേണ്ടത് സ്വലാത്താണ്. ഞാനിതാ അവസാനിപ്പിക്കുന്നു. 5-ാമത്തെ ഒറ്റൊരു കാര്യം കൂടി പറയുന്നു. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന നമുക്കുണ്ടാവേണ്ടത് തങ്ങളെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മളിൽ നിന്നും ഉണ്ടാവരുത്. വാക്കിലും പ്രവർത്തനത്തിലും ജീവിതത്തിലും എഴുത്തിലും ഫേസ്ബുക്ക് ഇടപെടലിലും തങ്ങൾക്ക് വേദന ഉണ്ടാവണം ഒന്നും നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അത് ഏറ്റവും പ്രധാന, ഒന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയ ചർച്ചകൾ, അവിടുത്തെ വാപ്പനെ ഉമ്മനെ വേദനിപ്പിക്കുന്ന, അവർ മുശ്രിക്കീങ്ങളാണ് നരകത്തിലാണെന്ന് ആ വാദം കൊണ്ട് ഈ ചർച്ച നടത്തുന്നവർക്ക് എന്താ ഉപകാരം? നമ്മളുടെ വാപ്പനെ എന്റെ വാപ്പ കള്ളുകൂടിയാനാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വിഷമമുണ്ടാവും. ഇതെന്താ പറയണത്? തൗഹീദിന്ന് പുറത്തുനിന്നല്ലേ പറയുന്നത്. ആരെ? ആമിനാ ബീവിനെ. ആമിനാ ബീവി ആരാ? റസൂലുള്ളാഹിന്റെ ഉമ്മല്ലേ, ലേ ആ ഗർഭത്തിലല്ലേ ഈ ലോകത്തിന് തങ്ങളെ സമ്മാനിച്ചത്. എത്ര വേദന ഉണ്ടാവും കൂട്ടരെ. ബിദഅത്തിന്റെ ഒരു കണിക നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ബിദഅത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ആണ്. തങ്ങളെ ബഹുമാനിക്കൂല. അവർക്കെന്ത്, സുന്നികളുടെ അടയാളമാണ് സ്വലാത്ത് ഇല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? സുന്നികൾ എന്ന് പറഞ്ഞാൽ തങ്ങളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കും. ബിദഅത്തുകാർക്കെന്ത്? ക്രിസ്താബ്ദം, ഇന്ന വർഷം ഹിജറ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. മക്കയിൽ ഭൂജാതനായി നല്ല ഒരു മനുഷ്യൻ കേട്ടോ, നല്ല അതിന്റെ അപ്പുറം, അതിന്റെ അപ്പുറം അവർക്ക് പോവില്ല. നല്ല മനുഷ്യൻ അതിന്റെ അപ്പുറം പോവർക്ക് കൊണ്ടുവന്ന ആശയങ്ങൾ ഖുർആൻ അതൊക്കെ സൂപ്പറാണ്, നിസ്കാരം നല്ല കാര്യമാണ്, നോമ്പ് ഫാസ്റ്റിംഗ് ആരോഗ്യത്തിന് മെച്ചാണ്, ഇങ്ങനെയല്ലേ. ഒരു തെങ്ങ്, ആ തെങ്ങിൽ നിന്ന് കുറെ തേങ്ങ വീണ് അത്ര തന്നെ എടുത്തിട്ട് പോവും, തെങ്ങിനെ ചുറ്റിപ്പറ്റി കളിക്കോ, അതിന്റെ അപ്പുറം അവർക്കില്ല. സുന്നികൾക്ക് അങ്ങനല്ല, റസൂലുള്ളാഹിനെ ചുറ്റിപ്പറ്റി കളിച്ചിട്ട് അവിടുത്തെ പേര് പറഞ്ഞ് വറക്കത്തെടുക്കും. ശ്രേഷ്ഠമായ മാസം റമദാൻ ആണെങ്കിലും ഇഷ്ടം നമുക്ക് റബീഉലവലിന് കൂടുതലാണ്, നിർബന്ധമായി പോകണം മക്കത്ത്. പക്ഷേ നമുക്കിഷ്ടം മദീനയോടാണ്. അതാടോ മഹബത്ത്, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുന്ന ആധുനിക മഹബത്തല്ല, പച്ചപ്പുള്ള മഹബത്ത് നമ്മുടെ കൽബിൽ ഉണ്ടാവണം. അതാ വേണ്ടത്. ഇങ്ങനെ കണ്ടിട്ട് നമ്മളെ ഈ പഴയകാല ഉമ്മമാരൊക്കെ അവരുടെ മഹബത്തിലേക്ക് നമ്മൾ വരണം. അവരുടെ മഹബത്ത് നമ്മളെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കാണാം. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കഴിയുന്ന ജീവിതം നയിക്കുന്നവരായിരിക്കും ഈ ഉമ്മമാര്. ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം
ഒരു നേരം ചിലപ്പോൾ തിന്നാനും കുടിക്കാനും അവർക്ക് വല്ലപ്പോഴേക്കെ കിട്ടുള്ളൂ. അവര് റബീഉൽ അവ്വല് മണക്കും, വേഗം ഉമ്മാമമാർക്ക് വേഗം മണക്കും. ഒരു പറയൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു സംഘടം മുത്തുനബീന്റെ മാസല്യ വരുന്ന ഒരു പറയാം. ഒരു നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ ഉടമകളാണ്. ദുൽഹിജ്ജ കഴിയുമ്പോ മുഹറം പറക്കുമ്പോ തന്നെ മോനെ വിളിച്ചിട്ട്, മോനെ ഈ ഒരു ഭണ്ഡാരം വാങ്ങിട്ട് വന്നേ 10 രൂപന്റെ പൈസ. പൈസ ഇല്ല, പെറ്റ എഴുതിക്കോളി, കടം പറഞ്ഞോളി, നമുക്ക് മോൻ്റെത് ഗൾഫിൽ നിന്ന് കൊണ്ടായാലും അല്ലെങ്കിൽ ഭർത്താവിൻ്റെത് ഉപ്പാൻ്റെത് വന്നാൽ കൊടുക്കാം. ഉപ്പാൻ്റെ എത്ര വരത്ത് ഗൾഫിൽ നിന്ന്? ഹൗസ് ഡ്രൈവർ 3000, ഓട്ടോ തൊഴിലാളി ഡ്രൈവർ ആകെ 2500 മാസത്തിലെ ചെലവ്. അതിൽ നിന്ന് കറണ്ട് ബില്ലും ഫോണ് ബില്ലും കുട്ടികളെ സ്കൂളിലെ ഫീസും പിന്നെ മുട്ടിയും ബ്രെഡും എല്ലാം വെളിച്ചെണ്ണി അതിൽ തീർക്കണം. അതിങ്ങനെ ഒപ്പിച്ചൊപ്പിച്ചൊപ്പിച്ചൊപ്പിച്ച് പോകുന്നവരാ. ചില്ലറ ഇടാൻ വേറെ 2000, 10 രൂപ കടക്കിൻ്റെ അടിയിൽ ഇങ്ങനെ സേവ് ചെയ്യുന്നവരാ. അതിൻ്റെ അടുക്ക് 10 രൂപ കടം എന്ന് പറഞ്ഞിട്ട് 10 രൂപന്റെ ഭണ്ഡാരം വാങ്ങിയിട്ട് കൊടുത്ത ഉമ്മാമ അവിടെ തന്നെ ഉമ്മ ഇങ്ങനെ അട വെക്കും. എന്നിട്ട് 10, 20, 50 എല്ലാം ഇട്ടാലും മഹാത്ഭുതമായിരിക്കും ആ വീട്ടുകാർക്ക്. പണക്കാരായ നമുക്ക് ഈ മലയാളം ഒന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. അതിങ്ങനെ ഇട്ട് 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 റബീഉൽ അവ്വല് ഒരു 8, 9, 10 ആകുമ്പോ മക്കളെല്ലാം തലക്കുഴിഞ്ഞിട്ട്, എന്റെ മക്കളെല്ലാം നീ സ്വാലീങ്ങളാക്കണേ, എന്റെ മുത്തുനബീന്റെ വർക്കത്തോണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ആ പച്ചപ്പിലെ ഹൃദയം ഇങ്ങനെ മുറിക്കും. മുറിക്കുമ്പോ ആകെപ്പാടെ കിട്ടല് കുറെ മീൻ മണക്കുന്ന മുളക് പൊടിയില്ല, അല്ലെങ്കിൽ കറി പരണ്ട പച്ചപ്പുള്ള കുറെ 10, 20, 2, 50 നോട്ട് കണ്ടപ്പോ ഓർക്ക് അത്ഭുത. കിട്ടിയത് 380 രൂപ ആകെ കിട്ടിയത്. ആ 380 എന്തല്ലോ ഒരു ദ്വേർക്കും. എന്നിട്ട് ഒരു 120 വേറെ ആരോടെങ്കിലും കടം വാങ്ങിയിട്ട് 500 ആക്കിയിട്ട് ഒരു പാക്കറ്റ് എക്ലെയറും മറ്റേ പാക്കറ്റ് മിൽക്കി ബാറും പൊതിയും. എന്നിട്ട് ഒന്നും കൂടി തലക്കിങ്ങനെ ഒഴിയും. ഇതിൻ്റെ വർക്കത്തുകൊണ്ട് എൻ്റെ മക്കളെ നന്നാക്കണേ, എൻ്റെ മക്കളെ ഉപ്പാക്ക് നല്ല ജോലി കൊടുക്കണേ എന്നൊക്കെ കണ്ടോ. അവരെ ഹൃദയത്തു നിന്നുള്ളൊരു സ്നേഹം കണ്ടോ. ഈ മക്കള് ഈ ചോക്ലേറ്റ് മിഠായി തിന്നിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. റബീഉൽ അവ്വലിന്റെ ഘോഷയാത്രന്റെ സ്കൗട്ടും നബിദിന റാലിയും ദഫും കുട്ടികൾ ഇങ്ങനെ വരുമ്പോ മതിലിന്റെ സൈഡിൽ നിന്നിട്ട് വോളണ്ടിയേഴ്സിനെ വിളിച്ചിട്ട് ഈ ഉമ്മ ഘോഷയാത്ര കുറെ നോക്കിയിട്ട് കരയും. എന്നിട്ട് ഇങ്ങനെ തട്ടം കൊണ്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് ഈ 2 പാക്കറ്റ് മിഠായി അവിടെ വെക്കുന്നുണ്ടോ. പച്ചപ്പുള്ള ഒരു മഹബത്ത്. ആ മഹബത്തിന് റൗലയിൽ നിന്ന് ഒരു ടിക്കും കിട്ടും. ഇതാ മഹബത്ത് ഹൃദയത്തുന്ന്. ഇതാ നമുക്ക് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ മഹബത്ത് വെച്ചാൽ അവന്റെ നരകം ഹറാമാണ്. അവിടത്തേക്ക് നമുക്ക് എത്താൻ പറ്റണം. ആധുനികന്റെ പളവളപ്പിൽ നമ്മൾ വെട്ടുപോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാവേണ്ടതാണ് അവിടെ ഒരിക്കലും വേദനിപ്പിക്കരുത്. എങ്ങനെയാ വേദന ഉണ്ടാവുക എന്ന് രംഗത്ത്? തങ്ങൾക്ക് എങ്ങനെയാ വേദന ഉണ്ടാവുക? ലത്വാഇഫുൽ മഅരിഫുൽ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ എന്ന ബസാർ ഇമാമിന്റെ ഹദീസ് വിശദീകരിച്ച് പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ അമലും റൗദയിൽ കാണിച്ചു കൊടുക്കും. എല്ലാം കാണിച്ചു കൊടുക്കും. നമ്മുടെ മജ്ലിസ് കാണിച്ചു കൊടുക്കും, നമ്മുടെ യാത്ര കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ ഫയസ്തഹിൽ അബദു, ഒരു അടിമക്ക് ലജ്ജ വേണം. നമുക്ക് ഓരോരുത്തർക്കും നാണം വേണം, ലജ്ജ വേണം. എന്തിന്? ഞാൻ യൂട്യൂബിലും ക്രോമിലും കയറിയിട്ട് ഹറാമ് കാണുമ്പോ അയ്യേ ഇത് എവിടെയാ കാണിച്ചു കൊടുക്കുന്നുള്ള ബോധം വേണം. ബഹറുദ്ദുമയിലെ ഹാഫിളു ബിനുൽ ജൗദി തങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ചു, നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അഹസന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബ്രിഹി, റൗലയിൽ കിടന്നിട്ട് ഒരാൾ വേദനിക്കുന്നുണ്ട് ഓർമ്മ വേണം. അവിടുത്തെ മനസ്സിന് വിഷമമുണ്ടാവുന്നുണ്ട്. എന്തിനാ പാവം നേതാവിനെ നമ്മൾ വിഷമിപ്പിക്കുന്നു? എപ്പെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചിന? ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളെ വിഷമിപ്പിച്ചിന? എത്ര തവണ? 20-ലധികം തവണ വധശ്രമം നടന്നിട്ടില്ലേ തങ്ങൾക്കെതിരെ? ഏതെങ്കിലും ഒരു കാലത്ത് സ്വസ്ഥതയോടെ സ്വന്തം പുരക്ക് ഉറങ്ങാൻ വിടാത്തോണ്ടല്ലേ ശത്രുക്കള്? 430 കിലോമീറ്റർ യാത്ര ചെയ്തില്ലേ? എനിക്ക് എന്റെ നാട്ടിൽ നിന്ന് ചാലിയത്തേക്ക് വരാൻ പറ്റും അങ്ങനെ ഒരു തുറന്ന വാഹനത്തിൽ നടന്നിട്ടൊക്കെ ആയിട്ട്? ആ നടത്തത്തിനിടയിൽ കാലിന്റെ നഖം പൊട്ടിയിട്ട് ചോര ഒലിക്കുന്നുണ്ടപ്പോ പ്രമുഖനായ സുജീകർന്നു കരഞ്ഞു. എന്നിട്ട് ഒരു കുഞ്ഞിനെടുക്കണ പോലെ തട്ടിയിട്ട് ആ മല കയറിയത്. വിശപ്പിന്റെ കടുപ്പം കൊണ്ട് കല്ല് വെച്ച് കെട്ടി നടന്നില്ലേ? കല്ല് വെച്ച് കെട്ടിട്ട് നടക്ക, നിൽക്ക, ഇരിക്ക, കിടക്കാൻ പറ്റോ? കല്ല് കെട്ടിയിട്ട് കല്ല് മാറ്റിയിട്ട് കിടക്കുമ്പോ വയറു വേദന കൊണ്ട് കഷ്ടപ്പെടുമ്പോ വശദ്ധമിൻ സഹബിൻ, സഹബ് നിറം വിശപ്പ് എന്നൊന്നല്ല അതിന്റെ അർത്ഥം, ഒരാളെ തളർത്തുന്ന വിശപ്പ് എന്നാണ്. വയറുവേദന കൊണ്ട് കഷ്ടപ്പെടുമ്പോ ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാനാ വയറ് തടവി കൊടുക്കല്.
തായിഫിലേക്ക് പോയപ്പോ സ്വർഗത്തിലേക്ക് ആദ്യം എടുത്തു വെക്കേണ്ട കാലിന് ആ നാട്ടുകാര് ഉരുളം കല്ലെടുത്തിട്ട് എറിഞ്ഞ് പൊട്ടിച്ചില്ലേ, ആ കല്ല് കാലിന് കൊള്ളുന്ന നിമിഷം ആലോചിച്ച് നോക്കി. അങ്ങനെയെങ്കിൽ നമുക്കൊരു സിനിമ കാണാൻ കഴിയോ? ആ കല്ലിന് ആ കാലിന് കല്ല് കൊള്ളുന്ന ഒരു ഘട്ടം ആലോചിച്ച് നോക്കി. നിങ്ങള് തളർന്നിട്ടിരിക്കുമ്പോ ഭ്രാന്തൻ എന്നാണ് വിളിച്ചത്. ഭ്രാന്തൻ ഒരു മനുഷ്യനെ വിളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ചീത്തയാത്. എനിക്ക് ബുദ്ധിയില്ല, ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ നമുക്ക് വേണ്ടി അതും കേട്ടു. കേട്ടില്ലേ, വെള്ളം കൊടുത്ത നാട്ടുകാര് തളർന്നില്ലേ? നീ നബിയാന്ന് കേൾക്കുന്നതിനേക്കാൾ നല്ലത് കഅബയിൽ പോയിട്ട് മൂത്രയിക്കുന്നതാണെന്ന് മുഖത്തോക്കിയിട്ട് പരിഹസിച്ചില്ലേ നേതാവിനെ? എത്രയോ ദിവസം മുന്നേ അർത്ഥ ഒട്ടകത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗവും ശരീരത്തിൽ കൊണ്ടിട്ടില്ലേ? തല അനക്കാൻ പറ്റണില്ല, തങ്ങൾക്ക് തല പൊന്തിക്കാൻ പറ്റണില്ല, അത്രയും വേദനിച്ചില്ലേ? എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ചു, കൂക്കി വിളിച്ചില്ലേ? എന്തൊക്കെ വേദനകൾ അവിടുന്ന് സഹിച്ചു. എന്നിട്ട് ആ വേദനകൾ മുഴുവനും സഹിച്ചിട്ട് റൗദയിലേക്ക് താമസം മാറിയപ്പോ തീർന്ന ലിബറലിസം, യുക്തിവാദം, നാസ്തികത, ഫെമിനിസം, വിദേത്ത് എല്ലാരും കൂടി വേദനിപ്പിക്കുന്നില്ലേ? ഇനി നമ്മളും വേദനിപ്പിച്ചാലോ? എന്തിനു കൂട്ടരെ, നമ്മൾ എന്താ തങ്ങൾ ചെയ്തത്? എന്താ ചെയ്തത്? ആയിഷും ഒരിക്കൽ തങ്ങളോട് ചോദിക്കണ്ട്, സ്വഹി ഇബ്നു ഹിബ്ബാനിൽ കാണാം, ഒന്ന് തങ്ങൾ എനിക്ക് ദ്വാരം തരോ. ഇതാ ആയിഷക്ക് എന്താ ദ്വാരക്കേണ്ടത്? ആയിഷാന്റെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും എല്ലാ തെറ്റും പുറത്തരാൻ വേണ്ടി ദ്വാരക്കോ ദ്വാരക്കാലോ. അള്ളാഹുമ്മഗ്ഫിർലി ആയിഷ എന്ന് പറഞ്ഞിട്ട് ദ്വാരം തൊടുത്തു. ആയിഷ ബീവി ചിരിക്കാൻ തുടങ്ങി, ചിരിച്ച് ചിരിച്ച് തല കുനിച്ച് തല പൊക്കിയിട്ട് ചോദിച്ചു, ആയിഷക്ക് സന്തോഷമായ മോളെ? യെസ്, ഹാപ്പിയായി, ഹാപ്പിയായി എന്ന ആയിഷ കേട്ടോളൂ. എന്ത്? ഇതേപോലെ എന്റെ എല്ലാ നിസ്കാരത്തിലും എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ദ്വാരക്കല്ല്. അതാണോ നമ്മളോട് ചെയ്ത തെറ്റ്? റുക്കൂയിലും സുജൂദിലും അത്തഹിയാത്തിലും നമ്മളെ മറക്കൂല. ഇന്ന് നമ്മൾ നിസ്കരിച്ച ഇശായിൽ അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി എന്ന് പറയുമ്പോ തങ്ങൾ സലാം അടക്കണമെന്ന് നമുക്ക് എത്രയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ഘട്ടത്തിലും നമ്മളെ ഓർത്തില്ലേ? എല്ലാ ഘട്ടത്തിലും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല എപ്പോഴാ? സ്വർഗത്തിലെത്തിയാൽ. അല്ലേ, സ്വർഗത്തിലെത്തിയാൽ സ്വന്തം ശരീരത്തെ തന്നെ മറന്നു എന്നാണല്ലോ. സ്വന്തം ശരീരം വരെ മറന്നു പോകുന്ന ഘട്ടാണ് സ്വർഗം. ആ സ്വർഗത്തിലെത്തിയിട്ട് സ്വർഗം തന്നെ മറന്നു പോകുന്ന ഘട്ടാണ് അള്ളാഹിനെ കണ്ടാല്. സ്വർഗം തന്നെ മറന്നു പോകും. അങ്ങനെ അള്ളാഹുവിനെ കണ്ട സമയത്ത് അഭിവാദ്യങ്ങൾ അറിയിച്ചപ്പോ എന്റെ നബിക്കു അഭിവാദ്യം എന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും അയ്യുഹ നബി എന്ന് പറഞ്ഞപ്പോ എനിക്ക് മാത്രം പോരാ, വലാ ഇബാദില്ലാഹി സ്വാലിന്റെ ഉമ്മത്ത്. അന്നേരം നമ്മളെ മറന്നിട്ടില്ല, പിന്നെ മറക്കാൻ ഒരു സാധ്യതയും ലോകത്തില്ലല്ലോ. അന്നേരാണ് മറക്കുന്നുണ്ടെങ്കിൽ മറക്കേണ്ടത്, അന്നേരം പോലും മറന്നിട്ടില്ല. തങ്ങൾക്ക് ഏറ്റവും വിഷമുണ്ടായ ഒരു ഘട്ടമില്ലേ? വഹി പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഹി പെട്ടെന്ന് നിന്നു, നല്ല വിഷമമായി. മക്ക കാഫിരികൾ അതിന്റെ ഇടയിൽ കളിയാക്കാനും തുടങ്ങി. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരെ റബ്ബ് വിട്ടിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്, നല്ല വിഷമമായി. അതും കൂടി കേട്ടതോടെ ഒരു നിശ്ചിത പിരീഡ് കഴിഞ്ഞിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് മുഫസ്സിരീങ്ങൾക്ക്. 15 ആണോ 30 ആണോ 40 ആണോ അത്രയും ദിവസം കഴിഞ്ഞിട്ട് വഹി കൊണ്ടുവന്നു. ആരെങ്കിലൊക്കെ പറയുമ്പോഴേക്ക് തങ്ങളെ റബ്ബ് വിട്ടിട്ടൊന്നുമില്ല, വമാക്കല തങ്ങളോട് പിണം കിട്ടൂല. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ പറയണ്ട് അള്ളാഹു തങ്ങൾക്ക് തന്ന് കിട്ടി 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 തങ്ങളെന്നെ മതി എന്ന് പറയുന്ന ഇടത്തേക്ക് വരെ തരും. 90,000 മൊയ്ജിദത്ത് കൊടുത്തില്ലേ? 90,000 മൊയ്ജിദത്ത് ഏറ്റവും ഷോർട്ട് കാലത്ത് 90,000 മൊയ്ജിദത്ത്. ഒരു ഒന്ന് രണ്ട് ഉദാഹരണം പറയട്ടെ. അസ്തമിച്ച സൂര്യൻ ഈ ഭൂമിന്റെ എത്രയോ പതിമടങ്ങുള്ള സൂര്യനോട് റുദ്ദത് ബി ഗൈരി തറദ്ദുദി കോൾ ബാക്ക് തിരിച്ചു വരുന്ന തിരിച്ചു വന്നു സൂര്യൻ.
അബൂജഹലിന്റെ വീമ്പളക്കൽ ഈ ചന്ദ്രനെ കഷ്ണാക്കാൻ പറ്റുമോ? ഐ ആം റെഡി. ശുക്കബി അമ്രിഹി, രണ്ട് കഷ്ണം, ആപ്പിളല്ല ചന്ദ്രൻ, ഒരു കഷ്ണം ജബൽ അബി കുബൈസിൽ. ഇതുവരെ സംസാരിക്കാത്ത കുട്ടിനെ കൂട്ടിയിട്ട് ഉമ്മ വന്നിട്ട് ഈ കുഞ്ഞ് ഇതുവരെ സംസാരിച്ചിട്ടില്ല, ബാക്കി കുട്ടികളൊക്കെ സംസാരിക്കും, നമുക്കൊരു പൂതി. ഈ മോൻ്റെ നല്ല കളകളാരം വർത്താനം കേൾക്കാൻ മോനിങ്ങ് വാ, അടുത്തു വാ. ഇതുവരെ സംസാരിച്ചില്ല. മന്നാന, ഞാൻ ആരാ മോനെ? അന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രശ്നം തീർന്നു, ഓപ്പറേഷനും വേണ്ട, സർജറിയും വേണ്ട. തരുനബി അമ്മാതിരി മുജീദത്ത് തങ്ങൾക്ക് തരും. അപ്പൊ തങ്ങൾക്ക് ഫത്വറുള്ള സന്തോഷാവും തൃപ്തിയും. അപ്പൊ തങ്ങൾ തിരിച്ച് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാവില്ല. അപ്പോഴും നമ്മൾ ആ തങ്ങളെ നമ്മൾക്ക് അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയുല് പോലും ഓർമ്മ വരുന്നില്ലെങ്കിൽ നമ്മുടെ മഹബത്ത് എന്ന് എഴുതിയ ഉടനെ രണ്ട് ചോപ്പ് മഷിയിൽ ഒരു കുത്ത് വരാനുണ്ട് ഉസ്റ്റന്മാർക്ക്. ഈ സിറ്റ് മഹബ, ഇത് മഹബത്ത് ആവുന്നുണ്ടോ? അപ്പൊ നമ്മൾ തങ്ങളെ വേദനിപ്പിക്കരുത്, അതാണല്ലോ വിഷയം. വേദന ഉണ്ടാവും, നമ്മൾ തെറ്റെയ്യുന്നു. ഉഹദ് യുദ്ധത്തിൽ തങ്ങൾക്കെതിരെ അമ്പ് വരുന്ന കണ്ടിട്ട് ഖതാദത്ത് ബിൻ ഉമ്മർ റളിയല്ലാഹു അൻഹു ചാടി ഇറങ്ങിയിട്ട് മുഖം വെച്ചു കൊടുത്തു. അപ്പൊ കണ്ണിലേക്ക് അമ്പ് കയറി, കണ്ണ് അറ്റുപോയി, ഞരമ്പിൽ തൂങ്ങി. ഈ മുറിവ് മതി ഖതാദ മരണപ്പെടാൻ എന്ന വർത്തമാനം വരെ വന്നു. ആ കണ്ണുമായിട്ട് തങ്ങളടുത്തേക്ക് പോയപ്പോ തങ്ങൾ പറഞ്ഞു, എന്താ ഖതാദ ഇത് എന്ന് പറഞ്ഞു ഒറ്റ കരച്ചില്. തങ്ങൾ കരഞ്ഞു പോയ ഒരുപാട് സന്ദർഭങ്ങളെ കുറിച്ച് മാത്രം കിതാബുണ്ട്. എന്റെ ഖതാദ എന്താ ഇങ്ങനെ ചെയ്തത്? എന്താ മോനിക്ക് ഖതാദക്ക് വേണ്ടത്? ക്ഷമിക്കുക നബിയെ, എനിക്ക് നല്ല സുന്ദരിയായ ഭാര്യയുണ്ട്, അവൾ ഈ എന്നെ ഒറ്റക്കണ്ണനായി കണ്ടാൽ അപ്പോ ശരിയാക്കി തരണമെന്നല്ലേ. വെരി കം അബ്രഅത്തു വസിമൻ ബില്ലം സിറാഹത്തു, ഒട്ടിച്ചുകൊടുത്തു. ഏത് കണ്ണിനാ പരിക്കുന്ന് മനസ്സിലാവാത്ത വിധം ഒട്ടിച്ചുകൊടുത്തു. ഡബിൾ മൊയ്ജിസത്ത അവിടെ. ഒന്ന്, അച്ചുപോയ കണ്ണ് ഒട്ടിച്ചുകൊടുത്തു. രണ്ടാമത്തത്, നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു കൊടുത്തു. കത്താതെ തങ്ങളുടെ കണ്ണ് തങ്ങളുടെ സംരക്ഷണത്തിന്. നമ്മുടെ കണ്ണ് ഹറാമിലും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തങ്ങളെ വേദനിപ്പിക്കാൻ. അസ്സലാമു അലൈക്കും.